BrethrenNews.com presents. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മണ്ണാർക്കുളഞ്ഞ സ്ഥലം സഭയ്ക്ക് കഴിഞ്ഞ ദീർഘനാളുകളിൽ ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങൾ ക്രമീകരിക്കുവാൻ വലിയവരാൽ ദൈവം ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം എന്നുള്ളത് അവിടുത്തെ കൽപ്പനയാണല്ലോ കർത്താവേ. ആ കൽപ്പന പൂർണ്ണമായിട്ട് അംഗീകരിക്കുവാൻ ഇവിടെയുള്ള സ്ഥലം സഭയ്ക്ക് കർത്താവ് ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാക്കന്മാർ പലരും തുടങ്ങി വെച്ചതായ ഈ ആത്മീയ ശുശ്രൂഷ ഇന്നും തുടരുവാൻ കർത്താവ് സഹായിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. പിതാക്കന്മാർ പലരും നിത്യത്തിലേക്ക് പ്രവേശിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ നിലയിൽ നടത്തപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. പ്രത്യേക കർത്താവെ, ഇന്ന് രാത്രിയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങൾ പ്രിയ സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ കർത്താവെ ആയിരുന്നുകൊണ്ട് ആത്മനിറവിൽ അവർ ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നതായ പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മകനും ധാരാളം കൃപ നൽകി വളരെ ഭംഗിയായ നിലയിൽ അതന്നെ ശുശ്രൂഷ നിറവേറ്റുവാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൈക്കും ലൈറ്റൊക്കെയും കർത്താവെ അവിടുത്തെ നിയന്ത്രണത്തിലായിരിക്കാൻ സഹായിക്കണം. പന്തലിലും പരിസരവും കർത്താവെ അവിടുത്തെ നിയന്ത്രണത്തിലായിരിക്കാൻ സഹായിക്കണമേ. ഇന്ന് രാത്രിയിലും ധാരാളം പ്രിയപ്പെട്ടവർ കടന്നു വന്ന് ദൈവവചനം കേട്ട് സന്തോഷിക്കുവാൻ, ആ കർത്താവെ പ്രത്യാശ ഉളവാക്കുന്ന ദൈവവചനം കേൾക്കുവാൻ ഇന്ന് രാത്രി അവിടെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ ഞങ്ങൾ മധ്യത്തിലേക്ക് അയച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രികളിൽ കർത്താവെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്തോട് കർത്താവ് അറിയിച്ചതുകൊണ്ട്, അവിടുത്തെ ദാസന്മാരിലൂടെ അറിയിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദേശനിവാസികളെ കർത്താവ് സ്നേഹിക്കുന്നുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഇവിടുന്ന് കേൾക്കുന്ന ദൈവവചനം അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും സൗഖ്യം ലഭിക്കാൻ ഇടയാക്കണം. പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ഭാവികൾ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് കൃപയേണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രത്തോളം അവിടെ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. എല്ലാ സംവിധാനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി കർത്താവെ ആദ്യോടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ നിയന്ത്രിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിന്റെയും ബഹുമാനവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അവിടുത്തെ പുനിതൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ യേശുദാവ് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സ്വീകരിക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു സ്തോത്ര ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. 88-ാമത്തെ പാട്ട്, ദേവസുത വന്ദനം. സദാ തവ ദേവസുത വന്ദനം. ീടുവാൻ ദേഹം കൊടുത്ത പരാ സദാ
ഗീതങ്ങൾ 368-ാമത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ദൈവമക്കളെല്ലാവരും ചേർന്ന് പാടണം. സത്യസഭാപതി യേശുവേ നിത്യം ജയിക്ക കൃപാനിധി. Yeah.
Oh,
തുടർന്ന് ദൈവവചനത്തെ കുറിച്ച് മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്ന അഥവാ ദൈവവചനം നമുക്ക് നൽകുന്ന നന്മകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഒരു ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ദൈവമക്കളെല്ലാവരും ചേർന്ന് പാടാം. 436-ാമത്തെ പാട്ട്, സത്യവേദം ഒന്ന് മാത്രം എത്ര ശ്രേഷ്ഠമേ. ശ്രേഷ്ഠമായ ദൈവവചനത്തെ കുറിച്ചുള്ള മനോഹരമായ ഒരു ഗാനം. എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം.
നമ്മുടെ ദൗത്യം, നമ്മെ വലിയവനായ ദൈവം, നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം യേശുവിന്റെ സാക്ഷികളാകുക. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, നാം സർവലോകത്തിലും സാക്ഷികളാകുക. യേശുവിൻ സാക്ഷികൾ നാം, സുവിശേഷത്തിൻ സേനകൾ നാം എന്ന് തുടങ്ങുന്ന 1081 പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം.
ഉത്സവം ഭയം വേണ്ട, ദൈവിക ശക്തി പാലിക്കുന്ന സുവിശേഷം, ദൈവിക ശക്തി പാലിക്കുന്ന സുവിശേഷത്തിൽ സേനകൾ, യേശുവിൻ സാക്ഷികൾ, സുവിശേഷത്തിൽ സേനകൾ, ജയജയഗീതം സുഖമാകും സുവിശേഷം, ജയജയഗീതം സുഖമാകും സുവിശേഷം. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമുക്കുള്ളത് നങ്കൂരം എന്ന് പറയുന്നത് നമുക്ക് വലിയവനായ ദൈവം നൽകിയിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് വരും, കർത്താവ് താൻ ഗംഭീരനാഥത്തോട് വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം കണ്ണുമീക്കുന്നതിനുടെ ഇടയിൽ അവനോട് ചേർന്ന് മധ്യാകാശങ്ങളിൽ എടുക്കപ്പെടും. നമ്മുടെ വലിയ പ്രത്യാശയാണത്. നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന മനോഹരമായ ഒരു ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് സന്തോഷമുള്ളവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ പ്രത്യാശയെ നമുക്ക് ഒരിക്കൽ കൂടി പുതുക്കാം. ആ നിലയിൽ ഇന്നത്തെ നമ്മുടെ ഈ ഗാനശുശ്രൂഷ അനുഗ്രഹമായി തീരട്ടെ, ഈ യോഗങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ പ്രത്യാശ മണിയാരക്കുള്ളിൽ നടക്കും, മണിയാരക്കുള്ളിൽ
ഇന്ന് ഈ യോഗങ്ങളിലേക്ക് കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും വചനഘോഷണത്തിനായി പി എസ് സഹോദരൻ ജോസ് മാങ്കുടി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രിയ ദൈവദാസനിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് കാതോർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ഇന്ന് രാത്രിയിലും ദൈവവചനം നമ്മോട് സംസാരിക്കുവാൻ, ഇന്ന് രാത്രിയിൽ ചില ദേഹികൾ കർത്താവിന് വേണ്ടി വേർതിരിവാൻ തക്കവണ്ണം, ചില ഹൃദയങ്ങൾ കുത്തുകൊള്ളുവാൻ തക്കവണ്ണം, ആ നിലയിൽ ഇന്നത്തെ യോഗവും അനുഗ്രഹമായി തീരുവാൻ, ഇന്നത്തെ വചനശുശ്രൂഷയും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. പരിഹാരത്ത് നിന്ന് കടന്നു വന്ന പടിപോനും തുടർന്ന് മലശ്ശേരിയിൽ നിന്ന് വന്ന ജോർജ് കുട്ടിയും പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ തലവണക്കി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ യോഗങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട്, ഇന്നത്തെ വചനശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കിങ്ങനെ ഈ നാലാമത്തെ രാത്രിയിലും ദൈവവചനം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന ഈ അനുകൂലമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. നല്ല കാലാവസ്ഥയൊക്കെ അവിടെ ദാനം ചെയ്തു മനോഹരമായിരിക്കുന്ന പന്തലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും ബഹുത്തപ്പെടുത്തുവാനുമുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നൽകി തന്നുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ മൂന്ന് ദിനങ്ങളിൽ അങ്ങയുടെ സന്ദേശം അനേക ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി നിന്റെ ദാസന്മാരെ അതിനുവേണ്ടി ശക്തീകരിച്ചുകൊണ്ട് സ്തോത്രം. ഇപ്പോഴും കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവകൃപയും നീ ആൾക്ക് നൽകണമേ. വന്നു ചേർന്ന എല്ലാ നിന്റെ ജനത്തിനായി സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വളരെ ശ്രദ്ധയോടെ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള ആത്മാർത്ഥമായിരിക്കുന്ന ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ അവിടുന്ന് കൃപ നൽകണമേ. അതുമാത്രമല്ല, സംവിധാനങ്ങളെയൊക്കെ അവിടെ നിയന്ത്രിക്കണം. മൈക്കിനെ അതിന്റെ നിലയിൽ വ്യക്തമായി കർത്താവെ എല്ലാ കാതുകളിലും എത്തിക്കത്തക്കവണ്ണം നല്ല ശബ്ദം നൽകി നീ അതിനെ ക്രമീകരണങ്ങളെ സംവിധാനങ്ങളെ ക്രമീകരിച്ചു കൊള്ളണമേ. അതുമാത്രമല്ല, ലൈറ്റ് മറ്റ് സംവിധാനങ്ങളൊക്കെ അതിന്റെ നിലയിൽ ഭംഗിയായി പ്രവർത്തിക്കുവാൻ യാതൊരു തടസ്സവും പ്രതികൂലവും ഇല്ലാതെ കാര്യങ്ങളെ അവിടുന്ന് സർവത്തെയും നിയന്ത്രിക്കുന്ന ദൈവം നിയന്ത്രിച്ചെന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, അനേക കേൾവിക്കാരെ അവിടുന്ന് ഒരുക്കണമേ. ഈ പന്തലിന്റെ കീഴിലും അവിടെ എവിടെയായിരുന്നു ശ്രദ്ധിക്കുന്നവരൊക്കെയും വളരെ പരമാർത്ഥത ഹൃദയത്തോടുകൂടി ദൈവവചനം ശ്രദ്ധിക്കുവാൻ നീ അവർക്കൊക്കെ വേണ്ട കൃപ നൽകി സഹായിക്കും. ഞങ്ങളെയൊക്കെ ആ നിലയിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം പറയുവാൻ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന കർത്തദാസനായ സ്തോത്രം. നീ അനേക സ്ഥലങ്ങളിൽ നിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തുന്നല്ലോ. ഇന്ന് കേൾക്കുന്ന ദൈവവചനം എല്ലാ നിലയിലും അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങൾ ഓർത്തുപോലെ ഞങ്ങളുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവെ, നാളിനി അധികമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ദൈവവചനം ധാരാളമായി ദൈവിക അധികാരത്തോടുകൂടി പ്രഖ്യാപിക്കുവാൻ, യഹോവയുടെ അരുളപ്പാട് അറിയിക്കുവാൻ നിന്റെ ദാസനെ അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് എല്ലാ നിലയിലും നീയാളെ സഹായിക്കും. ഈ സ്ഥലം സഭയ്ക്കായി സ്തോത്രം. അനേക പിതാക്കന്മാരെ നിദ്രയിലായിരിക്കുന്നു, അനേകരെ ഇന്നും ബലഹീനരും ക്ഷീണിതരുമായി കഴിയുന്നു. പിന്നെയും തലമുറകളെ നൽകി അവിടുത്തെ സാക്ഷ്യത്തെ അവിടെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും കൃപ നൽകണമേ.
ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കും. ഞങ്ങളുടെ അല്പനാഥൻ വേഗം വരുത്തോണ്ട് സ്തോത്രം. ശിഷായുസ് ഞങ്ങളുടെ മഹത്വത്തിന് വേണ്ടി ഏൽപ്പാൻ നീ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. വരവിന് വേണ്ടി ഒരുക്കണം, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. ഇന്ന് അല്പസമയം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കുന്ന നിലയിൽ അങ്ങയുടെ സന്ദേശം കേട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി ഞങ്ങളുടെ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ഞങ്ങളെ പരിശോധിച്ച് ക്രമപ്പെടുത്തി നിന്റെ മഹത്വത്തിനെയും ജീവിപ്പാൻ സഹായിക്കണം. പിൻപാറ്റക്കാരെ കർത്താവ് യഥാർത്ഥത്തെ യഥാസ്ഥാനപ്പെടുവാൻ ഒരു ഭാവിയെങ്കിലും ഇന്ന് കർത്താവെ അങ്ങയുടെ സന്ദേശത്തിൻ കേൾവി മുഖാന്തരം കർത്താവിങ്കിലേക്ക് ആദായപ്പെടുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമല്ലാതെ ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് വേഗം വരുത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും സ്തുതിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന് വിലയേറിയ നാമത്തിൽ ഏറ്റവും ഇനിയമായ എളിയൊരു അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട ഉത്തരം അരുളുമാറാകണമേ. വേണ്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീതമായ സന്ധ്യായാമം ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിർജ്ജനം ഒരുമിച്ച് കടന്നു വന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ അവിടുന്ന് സഹായിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ നാലാം ദിവസത്തിലേക്ക് അടിയങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരാരംഭിച്ച വേലകൾ കർത്താവ് ഇന്നും തലമുറകളെ അതിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാർ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എങ്കിലും ഇന്നും ആ ശുശ്രൂഷകൾ തലമുറകൾ അനുഗ്രഹീതമായ രീതിയിൽ ഈ പ്രദേശത്ത് അത് നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മക്കളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ വർഷത്തിൻ്റെ ആദ്യ മാസം തന്നെ കർത്താവ് സുവിശേഷ മഹായോഗം ക്രമീകരിപ്പാൻ ഇവിടെയുള്ള ദൈവജനത്തിന് ആവശ്യമാകുന്ന ആത്മീയ പ്രേരണയും അതിനാവശ്യമാകുന്ന എല്ലാ കാഴ്ചപ്പാടുകളും അവിടുന്ന് നൽകി നിന്റെ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവെ, ഈ പ്രദേശത്തോട് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഘോഷിപ്പാൻ കഴിഞ്ഞ മൂന്ന് നാടുകളിൽ നിന്റെ ദാസന്മാരെ അനുഗ്രഹീതമായ രീതിയിൽ അവിടുന്ന് ഉപയോഗിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം. കർത്താവെ, കേട്ട വചനങ്ങളൊക്കെയും കർത്താവെ നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിക്കാലവും നിന്റെ ദാസനെ അടിയങ്ങളുടെ മധ്യേ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. വചനമാധികാരത്തോട് സംസാരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ദാസനെ ഉപയോഗിക്കണമേ. ഞങ്ങളെല്ലാം ബലഹീനരാണ്, മഹൻ ബലഹീനരാണ്. എന്നാൽ ബലവാനായ കർത്താവ്, ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം. അല്പം കൊണ്ടും അധികം കൊണ്ടും പോഷിപ്പാൻ ശക്തനായ ദൈവം, ഞങ്ങളുടെ ദൈവമാകയാൽ സ്തോത്രം. വചനത്തിൻ്റെ അധികാരത്തോടെ ഇന്ന് രാത്രിക്കാലം ഇവിടെ നിന്ന് ഘോഷിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ഭൃത്യനെ അവിടെ നിന്ന് ഉപയോഗിക്കണമേ. ചുറ്റുപാടുകളെ ഒക്കെയും അവിടെ നിന്ന് നിയന്ത്രിക്കണമേ. നിന്റെ ദൂതന്മാരാൽ കാവൽ ചെയ്തു കൊള്ളണമേ. മൈക്ക്, ലൈറ്റ് എല്ലാം അവിടുന്ന് നിയന്ത്രണമാക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം. ഒരു ദേഹിയെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടുന്ന രാത്രിയായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധി എന്നുള്ള ബോധത്തോടുകൂടെ കടന്നു വന്ന ദൈവജനം ആയിരിക്കാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ ആദരിച്ച ദൈവം ഞങ്ങളെയും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിടെയുള്ള സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവിത്വത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. സർവമഹത്വം നിന്റെ കൃപാദത്തിങ്കിൽ അർപ്പിക്കുന്നു. വരവിനായിട്ടൊരുക്കണം, മഹത്വം എടുക്കണം. രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഇവിടെ നടന്നു വരുന്ന സുവിശേഷ യോഗത്തിൻ്റെ സമാപന രാത്രിയിൽ
ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ഒരു അവസരം ലഭ്യമായതോർത്ത് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രികളിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ആവശ്യമായ അരുളപ്പാട് ദൈവാത്മാവിനാൽ ഇവിടെ അറിയിച്ചു എന്ന് നാം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും നമുക്കാവശ്യമായ ആലോചന തരേണ്ടതിന് നാം പ്രാർത്ഥനാപൂർവം തിരുവിടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. മുഖവരിയായിട്ടൊന്നും പറയാതെ തന്നെ മലാഖിയുടെ പ്രവചനമാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്കാധാരമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 4:5-6 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അഥവാ പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ പഴയ പുസ്തകങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് മലാഖിയുടെ പ്രവചനം എന്ന് നമുക്കറിയാം. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യതയും പ്രത്യേകതയുമൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ 2 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. യഹൂദജനത്തിന്റെ ബാബേൽ പ്രവാസത്തിന് ശേഷം ദൈവം ഉപയോഗിച്ച 3 പ്രവാചകന്മാർ, അവരാണ് ഹഗ്ഗായി, സഖര്യാവ്, മലാഖി. ചരിത്രപരമായിട്ട് യെശയ്യാവിന്റെയും നെഹെമ്യാവിന്റെയും കാലഘട്ടം. യെശയ്യാവിന്റെ നേതൃത്വത്തിൽ യഹൂദജാതി കനാനിൽ തിരിച്ചു വന്നു, യെരുശലേമിൽ വന്ന് ദൈവത്തിന്റെ ആലയം പണികയും ആ ആലയപ്പണിക്ക് അവർക്ക് ആലോചന നൽകുവാൻ ഹഗ്ഗായി, സഖര്യാവ് തുടങ്ങിയ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ നെഹെമ്യാവിന്റെ നേതൃത്വത്തിൽ മതിൽ പണി ആരംഭിക്കുകയും ആ മതിൽ പണി പൂർത്തിയാക്കി കഴിഞ്ഞ് അല്പകാലം നെഹെമ്യാവ് വീണ്ടും ശൂശൻ രാജധാനിയിലേക്ക് തിരികെ പോവുകയും അക്കാലത്ത് യഹൂദ ജാതിയുടെ ആത്മീക അധപ്പതനം കണ്ട് അവരെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് നാം ഈ വായിച്ച മലാഖി പ്രവാചകൻ. അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദീകരണം ബൈബിളിൽ എവിടെയും നമുക്ക് ലഭിക്കുന്നില്ല. കേവലം ഒറ്റ പേരുകൊണ്ട് മാത്രം പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നിവർത്തിക്കുകയായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യം. ഇത് വളരെ ദുഃഖകരമായ ഒരു കാലഘട്ടത്തിലേക്ക് യഹൂദജാതിയെ അവരുടെ പാപം നടത്തിക്കൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രവാചക പുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ നാം വായിക്കുന്നത്. വാസ്തവത്തിൽ ഇക്കാലഘട്ടത്തിൽ മലാഖിയിലെ സംഭവങ്ങളുമായിട്ട് വളരെ കാര്യങ്ങൾ വന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം പഠിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സത്യം. മലാഖിയുടെ പ്രവചനത്തിന് ശേഷം നാം അറിയുന്നത് പോലെ ദീർഘമായ 400 ദൈവം നിശബ്ദമായിരുന്ന കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ യഹൂദജാതിക്ക് ഇനി ഒരു അരുളപ്പാട് ആവശ്യമില്ല എന്ന് തോന്നും വിധം അവർ ദൈവത്തിന്റെ വചനത്തോട് എതിർ മനോഭാവം പ്രകടിപ്പിച്ചു എന്നുള്ളത് നാം ഓർത്തിരിക്കണം. അനേക നൂറ്റാണ്ടുകൾ ദൈവം അവർക്ക് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് നൽകി. നാം അറിയുന്നത് പോലെ ബാബേൽ പ്രവാസത്തിന് മുമ്പ് യെശയ്യാവ്, യിരെമ്യാവ്, ഹോശേയ, ആമോസ്, യോവേൽ തുടങ്ങി ഒട്ടനവധി പ്രവാചകന്മാരെ നൽകി. യിരെമ്യാവാണ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടുകയും ദൈവത്തിലേക്ക് തിരികെ വരികയും ചെയ്യണം, അല്ലേ എന്ന് വരികിൽ നിങ്ങളെ ദൈവം ബാബേലിലേക്ക് അടിമകളായിട്ടയക്കും, 70 അവിടെ അടിമത്തത്തിൽ കഴിയേണ്ടി വരും. പക്ഷേ യഹൂദനെ സംബന്ധിച്ച് എത്രയോ പ്രാവശ്യം കേട്ട ദൈവിക അരുളപ്പാട് മാനസാന്തരപ്പെടുവാനോ തിരികെ വരുവാനോ മനസ്സുണ്ടായില്ല. അതിന്റെ ഫലമായിരുന്നു 70 യഹൂദജാതി ആരാധനയില്ലാതെ, യാഗപീഠമോ യാഗങ്ങളോ ഇല്ലാതെ, ആത്മീക ദർശനമില്ലാതെ ബാബേൽ രാജാവിനെ സേവിക്കുകയും ബിലാമുകൾ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ അവരുടെ കന്യകമാർ വഷളാക്കപ്പെടുകയും അവരുടെ യൗവനക്കാർ അന്യജാതിക്കു വേണ്ടി അധ്വാനിക്കുകയും അവരുടെ വൃദ്ധന്മാരും വൃദ്ധകളും അനാദരിക്കപ്പെടുകയും ചെയ്തത്. ദൈവത്തിന്റെ കഠിനമായ കോപം ബാബേൽ അടിമത്വ കാലത്ത് മൂഢജാതി അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ പിന്നീട് കരുണ തോന്നിയ ദൈവം യിരെമ്യാവിലൂടെ അരുളപ്പാട് അറിയിച്ച പ്രകാരം 70 ശേഷം തിരികെ പലസ്തീനായിൽ വന്ന് ചേക്കേറുകയും ദൈവത്തിന്റെ ആലയവും മതിലുമൊക്കെ പണി ആരംഭിച്ച് പൂർത്തിയാക്കി
അവിടെ കഴിഞ്ഞു എങ്കിലും കഴിഞ്ഞകാല അനുഭവങ്ങൾ ദൈവത്തിങ്കിലേക്ക് അവരെ നടത്തിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായി പോയി. അവർ കരുതിയത് ഏത് കാലത്തും ദൈവത്തിന്റെ പ്രവാചകന്മാരെ ദൈവം അയച്ചുകൊള്ളും, ഏത് കാലത്തും തങ്ങളോട് സംസാരിച്ചുകൊള്ളും. അങ്ങനെയുള്ള തെറ്റായ ചിന്താഗതി ദൈവത്തെ അനുസരിക്കാതിരിക്കേണ്ടതിന് അവരെ പ്രേരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോ ഒരുപക്ഷെ ഈ പ്രദേശത്തെ സംബന്ധിച്ചോ ഇതൊക്കെ വളരെ പരമാർത്ഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ സുവിശേഷം കേട്ട ആളുകൾ വേറെ എവിടെയും കാണുകയില്ല. മലയാളികളെ പോലെ എത്രയോ ദീർഘവർഷങ്ങളായി മാറി മാറി നമ്മുടെ സ്ഥലം സഭകൾ സുവിശേഷ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവദാസന്മാരായി ഞങ്ങൾ തലങ്ങും വിലങ്ങും നടന്ന് ഒരുപക്ഷെ പരസ്യയോഗമാകാം, ഭവന സന്ദർശനമായിട്ടാകാം, അല്ല കൺവെൻഷൻ മുഖാന്തരമായിരിക്കാം, ഏത് വിധത്തിലും ദൈവത്തിന്റെ ആലോചന അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് ഈ പ്രസംഗവും ഈ പ്രഭാഷണ പരമ്പരയും ഒക്കെ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് കഴിഞ്ഞ കാല സംഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ വിചാരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞും കേട്ടും വർഷങ്ങൾ പലത് പോയിക്കൊള്ളും, അർത്ഥമറിയാതെ കണ്ണക്ഷോമം ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്നൊരു തെറ്റിദ്ധാരണ ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും വിധത്തിൽ ആദരവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് ശരിയായ ബോധ്യമുള്ളത് കൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും ഭയത്തോടുകൂടെ തന്നെ ഈ സന്ദേശം അറിയിക്കുന്നത്. അധ്യാത്മാനം കഴിച്ച് പണം മുടക്കി പ്രാർത്ഥനാപൂർവം എല്ലാ സജ്ജീകരണവും ക്രമീകരിച്ച് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഞങ്ങൾക്ക് ബോധ്യമുള്ള ഒരു സത്യമുണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ കാര്യം അറിയിക്കുക എന്നുള്ളത് ഒരു ദൈവദാസൻ എന്ന നിലയിൽ എന്റെ കടപ്പാടാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. കേൾക്കുവാൻ അത്ര സുഖമില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ ശക്തമായ സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധിക്കുവാൻ എനിക്ക് താല്പര്യമുള്ളത്. മലാഖിയുടെ കാലത്ത് ദൈവത്തിന്റെ അല്ലപ്പാടുകളെ അവർ അവഗണിച്ചു. ദീർഘവർഷം വചനം ലഭിക്കാതിരുന്നതിന്റെ ദുഃഖം അവർ മറന്നുപോയി. അതിന്റെ അനന്തരഫലമായിരുന്നു ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ 400 ദൈവം അവരോട് സംസാരിക്കാതിരുന്നു. ഇതിന്റെ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ വേദപുസ്തകം വേണ്ടതുപോലെ വായിക്കുവാനോ ദൈവത്തിന്റെ വചനം സുലഭമായി ലഭിക്കുകയോ ചെയ്യാത്ത രാജ്യങ്ങൾ താമസിക്കുന്ന ആളോട് നിങ്ങൾ ചോദിക്കണം. ഈ ഈ വർഷത്തെ ഏറ്റവും പുതിയ ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്ന ഈ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോകത്തിന്റെ നാനാ തുറകളിലുള്ള നമ്മുടെ ആളുകളെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാക്കുക എന്നുള്ളത് അദ്ദേഹം തന്നെ അഭികാമ്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, എന്തുകൊണ്ട് ആളുകൾ ഇത്രമാത്രം ശ്രദ്ധയോടെ ലോകത്തിലെ ഏത് കോണിലിരുന്നും ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കേണ്ടി വരുന്നു? അതിനൊരു കാര്യം അവർ സമ്മതിക്കും, നാം ഇവിടെ ലഭിക്കുന്നത് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളുമോ സൗജന്യമായി കേൾക്കുവാനുള്ള സാഹചര്യമോ ആ രാജ്യങ്ങളിലില്ല. അതുകൊണ്ട് അപൂർവം സന്ദർഭമായിട്ടാണ് ഇങ്ങനെയുള്ള യോഗങ്ങൾ അവരെ സംബന്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മിക്കവാറും സ്ഥലങ്ങളിൽ നാം കേരളത്തിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമോ സാധ്യതകളോ ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. നാം അത് മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. ദൈവത്തിന്റെ വചനം സുലഭമായി ലഭിക്കുമ്പോൾ, ക്ഷമിക്കണം, ദൈവവിശ്വാസികൾക്കാണെങ്കിലും രക്ഷിക്കപ്പെട്ടവർക്കാണെങ്കിലും അല്ല രക്ഷിക്കപ്പെടാത്തവർക്കാണെങ്കിലും അതിന് ഗൗരവം ബോധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത മേഖലയിൽ നാം ചെന്നെത്തി നിൽക്കുമ്പോൾ മാത്രമേ കൂട്ടും കൂട്ടായ്മയും പാട്ടും പ്രാർത്ഥനയും തിരുവെടുത്തിലെ പാരായണവും അതിന്റെ കേൾവിയും എന്തുമാത്രം അനുഗ്രഹപൂർണമായിരുന്നു എന്ന് മനസ്സിലാക്കിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത് ചരിത്രത്തിൽ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. മലാഖിക്ക് ശേഷം 1 വരെ, അഥവാ സ്നാപയോഹന്നാൻ എഴുന്നേൽക്കുന്നത് വരെ, യഹൂദജാതി പിന്നീട് ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടില്ല. 400 ഇരുണ്ട കാലഘട്ടം, 400 ഈ നിശബ്ദ കാലഘട്ടം, 400 ദൈവദാസന്മാരെ കണി കാണുവാൻ ഇല്ലാതിരുന്ന കാലഘട്ടം, അതായിരുന്നു ദൈവത്തിന്റെ സ്വന്ത ജനമെന്നറിയപ്പെടുന്ന യഹൂദജാതിക്ക് പറ്റിയ ഗതികേട്. അങ്ങനെയുള്ള ശാപകരമായ ശപിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യവും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും. നിങ്ങൾ ചരിത്രം പഠിച്ചാലും ശരി, വേദപുസ്തകം വായിച്ചാലും ശരി, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും എവിടെ തിരുവെടുത്ത് അനാദരിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെ ദൈവത്തിന്റെ ശബ്ദത്തിന് ആളുകൾ അനുസരണം കാണിക്കാതിരുന്നിട്ടുണ്ടോ, അവിടെ ഇങ്ങനെ ദൈവം ന്യായവിധി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം യിരെമ്യാവിന്റെ കാലഘട്ടം, പിന്നീട് വായിക്കണം, 25 ഇപ്പോൾ വായിക്കുന്നില്ല. യിരെമ്യാവ് പറയുന്നത് 23 രാപ്പകൽ ഭേദമന്യേ ഇടതടവില്ലാതെ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ അല്ലപ്പാട് അറിയിച്ചിട്ടും നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഏകദേശം 150 കാലം
തീഷ്ണമായ ജീവിത അനുഭവത്തിലൂടെ ഒരു വിഡ്ഢിയെ പോലെ ജീവിച്ച് വേദനാപൂർണമായ ഒരു ജീവിതം നയിച്ച ഭക്തനായ രമ്യാവ് ദൈവത്തിന്റെ അരുളപ്പാട് യഹൂദനെ അറിയിക്കുക. 23 വർഷം പ്രസംഗിച്ചിട്ടും പ്രവചിച്ചിട്ടും ദൈവത്തെങ്കിലേക്ക് അവർ മാനസാന്തരപ്പെടാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചെന്നറിയാമോ? ആദ്യം ഞാൻ പറഞ്ഞതുപോലെ വചനം വേണ്ടാതിരുന്ന ഈ ജാതിയെ 70 വർഷത്തേക്ക് ദർശനമില്ലാത്ത രാജ്യത്തേക്ക് അയക്കേണ്ടതായിട്ട് വന്നു. ദൈവം അങ്ങനെ ചെയ്തു കളയും. പിന്നീട് സ്നാപക യോഹന്നാനും തൊട്ടു പിന്നാലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാനും 7-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭ സമയത്ത് പലസ്തീനായിൽ പ്രസംഗം ആരംഭിച്ചു. നിങ്ങൾ അറിയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷം അവരുടെ മധ്യത്തിൽ വചനം ശുശ്രൂഷിച്ചു. അവരുടെ പള്ളികൾ തോറും സഞ്ചരിച്ച് ദൈവപുത്രൻ സ്വർഗീയ ആലോചന അവരെ അറിയിച്ചു. എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. സ്നാപക യോഹന്നാന്റെ തല കണ്ടിച്ചുകൊണ്ട് പാപം പൂരിപ്പിച്ച ആ മൂഢജാതി ദൈവപുത്രനെ ക്രൂശിൽ തറയ്ക്കുവോളം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. സ്വർഗം സംസാരിക്കുവാൻ തിരുമനസ്സായിട്ട് ദൈവം തന്റെ നിശബ്ദത മാറ്റി തന്റെ പ്രവാചകങ്ങളിലൂടെയും ഒടുവിൽ തന്റെ പുത്രനിലൂടെയും ഈ ജാതിയോട് സംസാരിക്കാൻ തിരുമനസ്സായിട്ടും തിരിച്ചറിവില്ലാതെ പോയ യഹൂദൻ തന്റെ പുത്രനായ ദൈവപുത്രനായ യേശുവിനെ കൊന്നുകൊണ്ടാണ് അവന്റെ പാപം പൂരിപ്പിച്ചത്. എന്ത് സംഭവിച്ചു? 70 മുതൽ ഇന്ന് വരെ നിങ്ങൾക്കൊക്കെ ചരിത്രം അറിയാമല്ലോ. ലഭിച്ചിട്ടുണ്ടോ ആലോചന? അവർക്ക് ദർശനം ലഭിച്ചിട്ടുണ്ടോ? പ്രവാചകന്മാരെ കിട്ടിയിട്ടുണ്ടോ? 70 മുതൽ എത്രയോ 100 വർഷങ്ങൾ വർഷത്രയുമായില്ലേ? എന്തേ യഹൂദന് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, ദൈവം സംസാരിക്കുന്നത് ഒരു ഭവനത്തോടാണെങ്കിലും ഒരു സഭയോടാണെങ്കിലും അല്ല, ഒരു ദേശത്തോടാണെങ്കിലും ഇനി മുതല്ല, ഒരു രാജ്യത്തോട് മുഴുവനായിട്ടാണെങ്കിലും അതിന്റെ പിന്നിൽ ദൈവം പ്രതീക്ഷിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ഒരു അടിസ്ഥാന സത്യമുണ്ട്. ജനം തങ്ങളുടെ പാപം വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരികെ വരണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ അനുസരിക്കുവാൻ വരുവാൻ പോകുന്ന ശിക്ഷാവിധി നിന്നും ഒഴിവേടുവാൻ ആഗ്രഹമുള്ളവരായിരിക്കണം. പക്ഷേ അതിന് മനസ്സില്ലാതെ പോയാൽ ദൈവം ക്ഷമിക്കുകയും ദീർഘമായി ക്ഷമിക്കുകയും പിന്നെയും ആലോചന അറിയിക്കുകയും ചെയ്യും. എങ്കിലും എന്നും അത് തുടരുമെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഒരു ചരിത്ര സത്യമുണ്ട്. ലോകത്തറിയപ്പെടുന്ന പല രാജ്യങ്ങളും ഒരിക്കൽ ക്രൈസ്തവ രാജ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ഭൂരിപക്ഷമുള്ളവരായിട്ടോ ലോകത്തുണ്ടായിരുന്നു. അതിൽ ഒരു രാജ്യമാണ് സോവിയറ്റ് റഷ്യ. നിങ്ങൾക്കറിയാം, ഇന്ന് ആ പേരിൽ ഇല്ല എങ്കിലും പല റിപ്പബ്ലിക്കായി പൊട്ടിപ്പിരിഞ്ഞെങ്കിലും നമ്മൾ മറന്നു പോകുന്നില്ല, അങ്ങനെ ഒരു വലിയ രാജ്യമുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, സോവിയറ്റ് റഷ്യയിൽ ദൈവവചനം ലഭിച്ചില്ല, സോവിയറ്റ് റഷ്യയിൽ ദൈവം എന്ന വാക്കുപയോഗിക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിന് പിന്നിൽ യാദൃശ്ചികതയല്ല, ദൈവത്തിന്റെ വ്യക്തമായ കരമുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പഠിച്ച് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 90% താഴെയെങ്കിൽ തൊട്ടു നിൽക്കുന്ന ഒരു ജനസംഖ്യ കണക്കനുസരിച്ച് ക്രൈസ്തവ മതാനുഗാമികളായിരുന്നു അവിടെ അന്നുണ്ടായിരുന്നത്. പക്ഷേ യേശു ക്രിസ്തുവുമായി കൊലബന്ധമില്ലാതിരിക്കുക, ദൈവത്തിന്റെ വചനത്തെ അനാദരിക്കുക, ദൈവികമായ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പേടികൊണ്ടൊരു മതമായി അവരറിയപ്പെടുക. എന്ത് സംഭവിച്ചു? ഞാനും നിങ്ങൾ പറയുന്നത് പോലെ ദൈവമില്ലാത്തൊരു ജാതിയെ എന്റെ ശക്തിയാണ് എന്റെ ദൈവമെന്ന് കഗായിലൂടെ പ്രവചിച്ചതുപോലെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു വർഗത്തെ എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ അറിയുന്നത് പോലെ 73 വർഷം ദൈവമെന്നോ വേദപുസ്തകമെന്നോ പറയുവാനോ കൊണ്ടു നടക്കുവാനോ അനുവാദമില്ലാത്ത ഒരു ഇരുമ്പ് ഭരണം അവിടെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എവിടെ സുവിശേഷം ആക്ഷേപിക്കപ്പെടുന്നുവോ അവിടെ ദൈവം അങ്ങനെ ചെയ്യും. എവിടെയാണോ ദൈവത്തിന്റെ ഉദ്ദേശം സാധിക്കാതെ പോകുന്നത്, നിശ്ചയം ദൈവം അങ്ങനെ ചെയ്തിരിക്കും. അതുകൊണ്ട് ദൈവമക്കളായ നാമും ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ല, സുവിശേഷം കേട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും ഓർത്തുകൊള്ളണം, ഈ പ്രസംഗം അർത്ഥമറിയാതെ എന്നും തുടരുകയില്ല. ദൈവം വെറുതെ ഒരു ദേശത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയില്ല. ദൈവം ഒരിക്കലും വെറുതെ തന്റെ ദാസന്മാരെ അയക്കയില്ല. നാം വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തെ ദൈവം അയച്ചാൽ അയച്ച കാര്യം സാധിച്ച ശേഷമേ ആ തിരികെ വരികയുള്ളൂ. ഒന്നുകിൽ നമ്മുടെ നന്മ, അല്ല എന്ന് വരികിൽ നമുക്ക് ശിക്ഷ. ദൈവം കുടുംബങ്ങളെ മാറി മാറി സന്ദർശിക്കുന്നു. ആ കുടുംബങ്ങൾ ഏതെങ്കിലും ദൈവത്തെ അനുസരിക്കാതെ പോയാൽ അതിന്റെ തിക്താനുഭവം അവർ കൊയ്തു കൂട്ടിയിട്ടുണ്ട്. തലമുറകൾ അതിന് ശാപം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആലോചനകൾക്ക് സമയമേതോ അത് വളരെ ഭയത്തോടുകൂടെ ദൈവം സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ഒരു സാമാന്യ വിവരണം. ഞാൻ വായിച്ച ഭാഗത്തേക്ക്
പിന്നീടേ വരികയുള്ളൂ. ഇവിടെ നമ്മൾ വായിച്ചത് ഈ പുസ്തകം അവസാനിക്കും മുമ്പ് നാലാമധ്യായം മുഴുവൻ ന്യായവിധിയുടെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ് മലാഖി പ്രവചിക്കുന്നത്. മൂന്നാമധ്യായത്തിന്റെ ആദ്യ ഭാഗവും അതേ ആശയത്തിൽ രേഖയാക്കിയിരിക്കുന്നു. സമയമുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരും. പക്ഷേ അവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, അവിടേക്ക് ഞാൻ അതിവേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. നാലാമധ്യായത്തിന്റെ ഒന്നാം വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. പതിവായി പറയുന്ന വാക്യമാണ് എങ്കിലും ഈ പശ്ചാത്തലത്തിൽ കേവലം ഒന്ന് വായിച്ചു മാത്രം പോകാം. നാലാമധ്യായം ഒന്നാം വാക്യം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ ലോകത്തിന്റെ ഭാവി എന്താണ് ചോദ്യത്തിന് ഒറ്റ വാക്യത്തിലുള്ള മറുപടിയാണത്. പത്രോസ് രണ്ടാം ലേഖനം പിന്നെ വായിച്ചുകൊള്ളണം. പഴയ പുതിയ നിയമങ്ങളിൽ ഈ ലോകത്തിന്റെ ഗതി എന്താണെന്ന ചോദ്യത്തിന് അടിവരയിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ പോകുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു. പക്ഷേ അതിനു മുമ്പ് ദൈവം തന്റെ ദാസന്മാരെ അയക്കുമെന്നുള്ള വാഗ്ദത്വമാണ് ഈ പ്രവാചക പുസ്തകത്തിലെ ഏറ്റവും കമനീയമായ വാചകം. അവിടേക്ക് ഞാൻ പിന്നീട് വരും. എന്നാൽ അതേ സമയത്ത് അതിന്റെ നാലാമധ്യായം അഞ്ചാം വാക്യത്തിൽ ആദ്യം വായിച്ച ഭാഗം ഒന്നുകൂടെ നിങ്ങൾ വായിച്ചു നോക്ക്. എന്താ വാസ്തവത്തിൽ അടുത്ത നിമിഷം കൂടെ സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് രാത്രിയോ നിശ്ചയം പോരാ, നാളെ പ്രഭാതത്തിലോ അതും നിശ്ചയം പോരാ, ഇനി അല്പം കൂടെ മുന്നോട്ട് പോകുമോ? അതെല്ലാം ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യം. എന്നാൽ ഈ സുവിശേഷ യോഗമെല്ലാം അവസാനിക്കാൻ പോകുകയാണ്. ഒരു കാര്യം സത്യം, ഇന്നത്തെ ഈ സംവിധാനം എല്ലാം തീരാൻ പോകുകയാണ്. അങ്ങനെ എന്ന് വന്നാൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം ഉണ്ടോ എങ്കിലും അതിന്റെ മധ്യത്തിൽ ഈ സ്ഥിതി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം അടുത്ത നിമിഷം വരാൻ പോകുന്നത്? അഞ്ചാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കും. നാലാമധ്യായം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ. ആ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ, തൽക്കാലത്രയും മതി. ഇനി എന്തായി ഭൂമി നേരിടാൻ പോകുന്നത്? മണ്ണാരക്കുളഞ്ഞിയാണെങ്കിലും ശരി, പത്തനംതിട്ട ജില്ലയാണെങ്കിലും ശരി, അല്ല കേരളമോ ഭാരതമോ ലോകരാജ്യം എവിടെയുമാകട്ടെ, ഏതൊരു മനുഷ്യനും ഓർത്തിരിക്കുക എന്തായിരിക്കാം ഒരുപക്ഷെ ഇന്ന് രാത്രിയിലോ അല്ല നാളെ രാവിലെയോ ആരംഭിക്കാൻ പോകുന്നത്? യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ സമീപിച്ചിരിക്കുകയാണ്. അതിന്റെ പരിസമാപ്തിയാണ് നാലിന്റെ ഒന്ന്. ഇപ്പോൾ ഞാൻ അവിടേക്ക് വരികയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞങ്ങൾ കിട്ടുന്ന സമയം അതിവേഗത്തിൽ ഈ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യം, വേദപുസ്തകത്തിൽ മുൻകൂട്ടി രേഖയാക്കിയ ഏതെങ്കിലും ഒരു പ്രവചനം ഇതുവരെ നിറവേറാതെ പോയിട്ടില്ല എങ്കിൽ ഈ കാര്യവും സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ഇതുപോലെ എന്നും സുഖവുമായി പാപം ചെയ്ത് പാപം പൂരിപ്പിച്ചതിന്റെ മധ്യത്തിൽ സുവിശേഷ പ്രസംഗവും കേട്ട് തുടരാമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട, വ്യാമോഹിക്കേണ്ട, ഇതിനറുതി വരുവാൻ സമയം സമാഗതം എന്നാണ് ഈ പറഞ്ഞു വന്നത്. ഒരു ഭാഗത്ത് ബൈബിളും മറുഭാഗത്ത് വാർത്താമാധ്യമങ്ങളും നിങ്ങൾ പിടിച്ചുകൊണ്ട് നോക്കുക, വായിച്ചു നോക്കുക, പഠിച്ചു നോക്കുക. ഒരു കാര്യം സത്യം, ദൈവമക്കളായി ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഈ സ്ഥിതിക്ക് പാടെ വ്യതിയാനം വരുവാൻ പോകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടേക്ക് വരികയും നാം പാടിയപ്പോഴും പറഞ്ഞപ്പോഴും ഓർത്തതുപോലെ നമ്മെ ആവേശഭരിതരാക്കി മാറ്റുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ അതിവേഗത്തിൽ വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് ആകാശ മേഘങ്ങളിൽ നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടുകയും തൊട്ടു പിന്നാലെ അടുത്ത നിമിഷം ഈ ഭൂമിയിൽ നാം വായിച്ച ഈ അഞ്ചാം വാക്യം അന്വർത്ഥമാകുകയും ചെയ്യും. യഹോവയുടെ ഭയങ്കരവും വലുതുമായ നാൾ ഇവിടെ ആരംഭിക്കും. അതാണ് ബൈബിളിൽ പറയുന്ന കർത്താവിന്റെ ദിവസമെന്നോ യഹോവയുടെ ദിവസമെന്നോ യാക്കോബിന്റെ കഷ്ടകാലമെന്നോ മഹാപീഡനകാലമെന്നോ ഒക്കെ ആളുകൾ മാറി മാറി പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയോട് ദൈവം കണക്ക് ചോദിക്കുവാൻ തന്റെ മൂർച്ചയേറിയ വാൾ അവൻ ഊരുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിനെന്താ സുവിശേഷ പ്രസംഗവുമായിട്ട് ബന്ധം? അതുകൂടെ വായിച്ചേ ചെന്നിരിക്കുക വരാം. ആമോശന്റെ പ്രവചനം നമ്മൾ അടിക്കടി പറയുന്ന ഒരു വാക്യമാണ്, പക്ഷെ വായിക്കണം. എട്ടാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ, സ്നേഹിതന്മാരെ അങ്ങനെ കർത്താവിന്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടുകയും ഞാൻ പറഞ്ഞല്ലോ അരക്ഷണത്തിനുള്ളിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്. പക്ഷേ ഇന്ന് രാത്രി ആയിരുന്നെങ്കിൽ ദൈവമക്കളായ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം പറയുമായിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ഷണം സംഭവിക്കുന്നത് ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധി ഇവിടെ സമാരംഭിക്കുകയാണ്. ദൈവത്തിന് സഭ ഇവിടെയില്ലാതെ പരിശുദ്ധാത്മാവായ ദൈവം ആളത്വപരമായി അക്ഷരാർത്ഥത്തിൽ ഇവിടുന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അന്ധകാരത്തിലേക്ക് ലോകം കൂപ്പുകുത്തുകയും അതിനുശേഷം എന്തായിരിക്കാൻ സംഭവിക്കുക? ആമോശന്റെ പ്രവചനം 8-11 വാക്യങ്ങൾ,
അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണേ. അന്നേ അവർ സമുദ്രം മുതൽ അന്നവർ എന്ന് പറഞ്ഞ എന്ന് ഒരുപക്ഷെ നാളെയാകാം, അല്ല ഇനിയും ചില ദിവസം കഴിഞ്ഞാകാം. സമയം കൃത്യമായി നമ്മുടെ കാര്യപരിപാടി അറിയത്തില്ല, പക്ഷേ ദൈവത്തിന് കണക്ക് തെറ്റുകയില്ല. അവന്റെ സമയം അവന്റെ സഭയെ ചേർക്കുന്നു. അടുത്ത നിമിഷം മുതൽ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഭയങ്കരമായ ശിക്ഷാവിധി ആരംഭിക്കുന്നു. അക്കാലത്ത് അന്നാളിൽ വായിച്ചാണ്, അന്നേ അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടയില്ലതാനും. അന്ന് ദേശം മുഴുവൻ അലഞ്ഞു നടക്കും, വടക്ക് മുതൽ കിഴക്ക് വരെ. ശേഖരന്മാരെ, ഇന്ന് അഞ്ചു കാശ് മുടക്കണ്ട, ആരോടും കണക്ക് പറയണ്ട, ശാന്തമായി വന്ന് മാന്യമായി നിങ്ങളെ സ്വീകരിച്ച് ഇവിടെ ഇരുത്തും. എല്ലാ സാധ്യതയും ഉപയോഗിച്ച് ഏറ്റവും ലളിതമായും ഈ സത്യം അറിയിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും മനസ്സിലാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളത് കൊണ്ട് എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഇത് കേട്ടതാണെങ്കിൽ പിന്നെയും ഞങ്ങൾ ആവലോടെ കേൾക്കുകയും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? ഇന്ന് അതിനുള്ള സമയമുണ്ട്, ഇപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അന്നാളിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് തന്റെ സഭയെ ചേർക്കുന്ന സമയമേതോ, ഇന്ന് രാത്രി ആയിരിക്കുമോ നാളെ ആയിരിക്കുമോ ആവർത്തിക്കുന്നില്ല. ആ സമയത്തിന്റെ അടുത്ത നിമിഷം മുതൽ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കണമെന്നോ ഒരു ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നോ സുവിശേഷം അറിയണമെന്നോ പക്ഷേ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് സാധിക്കയില്ലെന്ന് മാത്രമല്ല, അന്നാളിൽ നിങ്ങൾ സമുദ്രം മുതൽ സമുദ്രം വരെ എന്ന് പറഞ്ഞാൽ രാജ്യവ്യാപകമായി ലോകവ്യാപകമായി ദേശം മുഴുവൻ സഞ്ചരിച്ചാലും അന്ന് വചനം കിട്ടുകയില്ല. അന്ന് നിങ്ങൾ ആഗ്രഹിക്കും, അന്ന് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ദൈവത്തോട് നിലവിളിക്കാനോ പരിശ്രമിച്ചാൽ പോലും സാധ്യമല്ലാതെ വണ്ണം സർവത്ര ശിക്ഷാവിധിയുടെ ഓളങ്ങൾ കൊണ്ട് ഇവിടെ മുഖിതമായിരിക്കുമെന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ രക്ത ചുരുക്കം. പ്രിയപ്പെടുവരെ, സംഭവിക്കാൻ പോകുന്നു, സത്യം സത്യമായും ഇത് സംഭവിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഈ രാത്രി വളരെ വിലപ്പെട്ടതാണ്. ദൈവത്തിന്റെ ഭയങ്കരമായ ദിവസം വരും മുമ്പ് ദൈവത്തെങ്കിലേക്ക് തിരിയുവാനും പാപക്ഷമ കണ്ടെത്തുവാനും നാം തയ്യാറാകണം എന്നുള്ള ബുദ്ധിയുപദേശമാണ് മലാഖി പറഞ്ഞ് ഇവിടെ തുടരുന്നത്. ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ വായിപ്പിക്കുന്നില്ല. ആ കാലം എങ്ങനെ ഇരിക്കാം എന്നുള്ളതിന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ബൈബിൾ ഉണ്ടോ എന്ന് വരികിൽ ഏത് പരിഭാഷയാണെങ്കിലും വേണ്ടില്ല. വെളിപ്പാട് പുസ്തകം 6:1 മുതൽ കുറഞ്ഞപക്ഷം 18 വരെ ഒന്ന് വായിച്ചു നോക്കണം. ആ ദീർഘമായ അധ്യായങ്ങളിൽ ഈ ദൈവത്തിന്റെ ന്യായവിധി നടക്കുന്ന കാലഘട്ടം, ഭൂമിയിലെ സ്ഥിതി എന്തായിരിക്കാം, സമാധാനം എടുത്തുകളയുന്ന കാലം, പട്ടിണി മരണങ്ങളും മാരക രോഗങ്ങളും നിരന്തരമായ ഭൂകമ്പങ്ങളും നിമിത്തം ആളുകൾ ഭയന്ന് പറയുന്ന കാലഘട്ടം. മാത്രമല്ല, അന്ന് ദൈവം തന്റെ ശിക്ഷാവിധി തന്റെ പുത്രൻ മുഖാന്തരം ഈ ഭൂമി മേൽ ചൊരിയുമ്പോൾ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ ഇവിടുത്തെ സഹസ്രാധിപന്മാരും ദേശാധിപന്മാരും ഭരണകർത്താക്കളും രാജാക്കന്മാരും ദാസന്മാരുൾപ്പെടെയുള്ളവർ മാറത്തടിച്ചുകൊണ്ട് മലകളോടും പാറകളോടും, മലകളെ ഞങ്ങളെ മൂടുവിൻ, പാറകളെ ഞങ്ങളെ മറപ്പിൻ, എന്തിന് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും ദൈവകുഞ്ഞാടിന്റെയും മുഖം കാണാതെ വണ്ണം, അവരുടെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിനെന്ന് വിലപിച്ചുകൊണ്ട് ഭയശഹിതരായി കഴിയുമെന്നാണ് വേദപുസ്തകം രേഖയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഊഹിക്കേണ്ട ആരും, എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാവനയുടെ ചിറകേറിപ്പോകേണ്ടതില്ല. വിശുദ്ധ ബൈബിളിൽ മുൻകൂട്ടി രേഖയാക്കിയിട്ടുണ്ട്. അതിന്റെ ശബ്ദമാണ്, അതിന്റെ മണിയോച്ചയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം കേട്ടിട്ടും അനുസരിക്കാതിരുന്നാൽ അനന്തര ഭാവി ഇതായിരിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിലേക്ക് തിരികെ വരികയാണ്. നാം വേദപുസ്തക ചരിത്രം പഠിച്ചാൽ നമുക്ക് അമ്പരപ്പുളവാക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ട് ആരെങ്കിലും അനുസരിക്കാതെ പോയിട്ടുണ്ടോ എങ്കിൽ അവർ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല അടിക്കടി അവർ ദൈവവിരോധികളായി മാറിയിരിക്കും. ആവർത്തിക്കുന്നു ഞാൻ, ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ട് അതനുസരിക്കാൻ മനസ്സില്ലാതെ പോയ ഏത് വ്യക്തി ജീവിതമാണെങ്കിലും ശരി, അവർ അക്കാര്യം ചെയ്തില്ല എന്ന അപരാധം മാത്രമല്ല നേരെ എതിരായിട്ട് എതിർ ദിശയിലേക്ക് അവരുടെ ജീവിതം അവർ നയിക്കും. അതാണ് ഈ പുസ്തകത്തിന്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. അവർ ദൈവത്തെങ്കിലേക്ക് വന്നില്ലെന്ന് മാത്രമല്ല, യഹൂദജാതി ദൈവത്തെ ഭയപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ദൈവത്തെ ബഹുമാനിച്ചില്ലെന്ന് മാത്രമല്ല, എത്ര നിന്ദ്യമായ നീചമായ ഒരു ജീവിത ശൈലിയിലേക്കാണ് അവർ തരംതാണ് പോയത് എന്നത് നാം വളരെ ഭയത്തോടെ ഓർക്കേണ്ടതാണ്. തിരുവെടുത്തിന്റെ മഹത്വം അതാണ്. ദൈവം സംസാരിക്കുമ്പോൾ ഹൃദയത്തെ കഠിനമാക്കാതെ മാനസാന്തരപ്പെടുകയോ
തിരികെ വരികയോ ചെയ്യുന്ന ആളുകൾക്ക് ശുഭമാണ്, നന്മയാണ്, അവരുടെ ജീവിത നിലവാരം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നാൽ തിരുവിടുത്തിനോട് അനുസരണം കാണിക്കാൻ അധികാരപരമായി തിരുവിടുത്തിന് നേരെ പുറംതിരിഞ്ഞു നിന്നാൽ അവൻ പിന്മാറിപ്പോയാൽ എത്ര അധപ്പതിക്കുമെന്നതിന്റെ ഭയാനകമായ സൂചനയാണ് ഈ പുസ്തകം മുഴുവൻ നമുക്ക് തരുന്നത്. എല്ലാ ഭാഗവും ഞാൻ വായിക്കുവാനോ വിശദീകരിക്കുവാനോ നിവൃത്തിയില്ല എങ്കിലും ഒരു രണ്ടു മൂന്ന് സംഭവങ്ങൾ ഉദാഹരണത്തിന് മാത്രം ചൂണ്ടിക്കാണിക്കുവാനേ ഇപ്പോൾ എന്റെ മുമ്പിൽ സമയമുള്ളൂ. ഈ പുസ്തകത്തിലേക്ക് നമുക്ക് തിരികെ വരാം. ദൈവത്തിന്റെ ആലോചന വേണ്ടെന്ന് വെച്ച് ദൈവത്തിന്റെ വാക്കുകൾക്ക് അനുസരണം കാണിക്കാതിരുന്ന ദൈവം ദീർഘമായ വർഷങ്ങളിലേക്ക് ഇനി ഇവരോട് സംസാരിക്കുകയില്ലെന്ന് ഹൃദയവേദനയോടെ തീരുമാനിക്കേണ്ടി വന്ന, 400 വർഷം ദൈവം മിണ്ടുകയില്ലെന്ന് അത്രമാത്രം ഉറപ്പാക്കേണ്ടി വന്ന ഈ ഭയാനകമായ കാലഘട്ടത്തിൽ ഈ ജാതി എങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ ജീവിത നിലവാരം ആത്മീകമായും ധാർമ്മികമായും എങ്ങനെയിരുന്നു, അത് ഉദാഹരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഈ 4 അധ്യായങ്ങളിൽ അങ്ങായി കോറിയിട്ടിട്ടുണ്ട്. ഉദാഹരിക്കാനായിട്ട് ഞാൻ 2-3 വാക്യങ്ങൾ ഓടിച്ചു വായിക്കാം. അന്ന് ആത്മീക നേതൃത്വം എങ്ങനെയിരുന്നു, ഏത് കാലത്തും അങ്ങനെയാണല്ലോ. ഒരു ജനാവലി എന്ന് പറഞ്ഞാൽ അവരെ നയിക്കുന്ന ആളുകളാണ് വാസ്തവത്തിൽ മാതൃകാ പുരുഷന്മാരായിരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ യഹൂദന്മാരുടെ മധ്യത്തിൽ ബാബേൽ പ്രവാസം കഴിഞ്ഞ് തിരികെ വന്ന് നന്ദിയുള്ളവരായി ജീവിക്കേണ്ട ഈ ജാതിയെ നയിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു പ്രധാനമായും ലേവ്യ പുരോഹിതന്മാർ. അങ്ങനെയെങ്കിൽ അന്നത്തെ പുരോഹിത വർഗം എങ്ങനെയിരുന്നു, അവരെങ്ങനെയാണ് ദൈവിക പരിപാടിക്ക് നേരെ എതിരായി തിരിഞ്ഞു നിന്നത്, ഒന്ന് വായിക്കാമോ. നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് വരുന്നു. അതിന്റെ 8-ാമത്തെ വാക്യം, 2:8, മലാഖിയുടെ കാലത്ത് യഹൂദജനത്തെ നയിക്കുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരുന്ന ലേവി ഗോത്രത്തിലെ പുരോഹിത വർഗം എങ്ങനെയാണ് തങ്ങളുടെ നിലപാടുകൾ തെളിയിച്ചത്, അവരെ കുറിച്ച് ദൈവം പറയുന്ന കഠിനമായ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളോ വഴിവിട്ടു മാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു വാക്ക് ഇടയ്ക്ക് ഓർത്തോണേ, സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ എന്ന് കുറഞ്ഞ പക്ഷം നമ്മുടെ മലയാളം ബൈബിളിൽ 24 പ്രാവശ്യമെങ്കിലും, ഞാൻ എണ്ണിട്ട് അത്രയും കിട്ടി, 24 പ്രാവശ്യമെങ്കിലും രേഖയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വിപുലമായ അർത്ഥമുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് വരും. ഇവിടെ യഹോവയുടെ അല്ലപ്പാട്, സൈന്യങ്ങളുടെ യഹോവയുടെ അല്ലപ്പാട്, എന്താ പുരോഹിതന്മാരോട് പറയുക, നിങ്ങൾ കഠിനമായ 2 പാപങ്ങൾ ചെയ്തിരിക്കുന്നു. എന്നാ 2 പാപങ്ങൾ? 1, നിങ്ങൾ എന്റെ വഴിവിട്ടു മാറി. 2, നിങ്ങളുടെ ഉപദേശത്താൽ എന്റെ ജനത്തെ ഇടറുമാറാക്കിയിരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, വേറെ ഭാഷയെ പറഞ്ഞാൽ അടിക്കുംതോറും പുറകോട്ട് പോയെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ വഴിവിട്ട് ആര്, ലേവി പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് പറയാൻ തന്നെ സമയം ആവശ്യം വരും. അത്രമാത്രം ശ്രദ്ധേയമായ ശിശൂഷ ലഭിച്ച ഈ പുരോഹിത വർഗം ദൈവത്തിന്റെ വഴിവിട്ടു മാറി. അതല്ല ഞാൻ വിശദീകരിക്കുകയില്ല, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിക്കൊള്ളണം. യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം, 8-9-10 വാക്യങ്ങൾ, അവിടെ വായിക്കുമ്പോൾ വേദപുസ്തക പ്രകാരം 2 വഴികൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രവാചകൻ പറയുന്നു. 2 മാർഗം ഏത് വേണം തിരഞ്ഞെടുക്കാം, 1 ദൈവത്തിന്റെ വഴിയും, 2 മനുഷ്യന്റെ വഴിയും. മനുഷ്യന്റെ വഴിയുടെ പ്രത്യേകത എന്താണ് ചോദിച്ചാൽ, അങ്ങിങ്ങായിട്ട് അതിന്റെ 3 പ്രത്യേകതകൾ ദൈവാത്മാവ് രേഖയാക്കിയിട്ടുണ്ട്. 1 സങ്കീർത്തനത്തിൽ മനുഷ്യന്റെ വഴി എന്തെന്ന് ചോദിച്ചാൽ അത് പാപിയുടെ വഴിയെന്നും, പിന്നെ പത്രോസ് ലേഖനത്തിലേക്ക് വന്നാൽ അത് ബലയാമിന്റെ വഴിയെന്നും അല്ലെങ്കിൽ കയീന്റെ വഴിയെന്നും രേഖയാക്കിയിട്ടുണ്ട്. മനുഷ്യനെ സ്വന്തമായി കണ്ടുപിടിച്ച് സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ഈ 3 വഴികളേ ഉള്ളൂ. പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവന്റെ വഴി, ദൈവാഗ്രഹ നിമിത്തം, ധനമോഹം നിമിത്തം ഏത് കള്ളപ്രവചനവും നടത്തുവാൻ മടിയില്ലാത്ത ബലയാമിന്റെ വഴി. 3, അസൂയ മൂത്താൽ കാരണം കൂടാതെ ഏത് സഹോദരനെയും നിർദാക്ഷിണ്യം കൊല്ലുന്ന കൊലപാതകനായ കയ്യന്റെ വഴി. ഈ 3 സ്വഭാവത്തിലാണ് മനുഷ്യന്റെ വഴിയെ വിശദമാക്കിയിട്ടുള്ളത്. ഇവിടെ ഈ പ്രവാചകന്റെ വാക്കുകൾക്ക് അനുസരണം കാണിക്കാതിരുന്ന പുരോഹിതന്മാർ, അവർ നേരെ തിരിഞ്ഞ് തങ്ങളുടെ സ്വന്തം വഴിയെ സഞ്ചരിക്കാൻ പോയി. മാത്രമല്ല 2-ാമത്തെ കാര്യം, അവരുടെ ഉപദേശത്താൽ അവരാളുകളെ ഇടറുമാറാക്കി. നമ്മൾ മിക്കവാറും ലേവി പുരോഹിതന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ശിശൂഷയെ കുറിച്ച് ചോദിച്ചാൽ ഒരു കാര്യമേ പറയാറുള്ളൂ, പുരോഹിത ശിശൂഷ ശമം യാഗാർപ്പണം. പക്ഷെ നിങ്ങൾ ബൈബിൾ വായിച്ച് നോക്കിയാൽ അല്ല, അത് മാത്രമല്ല അതുപോലെയോ അതിനേക്കാളോ ഘനതരമായ വേറെ ഒരു ശിശൂഷയും ഒപ്പം നൽകിയിരുന്നു. ആ ശിശൂഷ ഇതായിരുന്നു, ജനത്തെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യരുത്, ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചന പ്രകാരം ജീവിക്കണമെന്ന് യഹൂദ ജാതിയെ ഉപദേശിക്കുവാനുള്ള ആ ചുമതല ദൈവം നൽകിയത് ലേവി പുരോഹിതന്മാർക്കായിരുന്നു. പക്ഷേ അവർ ഇക്കാലത്തേക്ക് വന്നപ്പോൾ ആ ഉപദേശം മാറ്റിക്കളഞ്ഞു.
എന്നാൽ അവരുടെ പ്രാരംഭകാലത്തെ കുറിച്ചോ പിതാക്കന്മാർ ശുശ്രൂഷിച്ച കാലത്തെ കുറിച്ചോ ഇവിടെ പ്രവാചകൻ പറയുന്നുണ്ട്. രണ്ടാം അധ്യായം ആറാം വാക്യം നോക്കിയാട്ടെ, ഇവരുടെ അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലത്ത്, മലാഖിയുടെ കാലത്ത് ജീവിച്ച പുരോഹിതന്മാരുടെ പൂർവികന്മാരുടെ കാലത്ത് എങ്ങനെയായിരുന്നു അവർ ഉപദേശം അറിയിച്ചു കൊണ്ടിരുന്നത്. രണ്ടാം അധ്യായം ആറാം വാക്യം, നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു, നീതിയുടെ അവന്റെ അധരങ്ങൾ കണ്ടതുമില്ല, സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടു തിരിയുമാറാക്കി. ഇതായിരുന്നു അവരുടെ പൂർവന്മാരുടെ ചരിത്രം, പൂർവിക ചരിത്രം അതായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ യഹൂദജാതിയെ ഉപദേശിക്കുകയും ദൈവത്തിന്റെ വഴിയിലേക്ക് അവരെ നടത്തുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. അന്ന് നേരുള്ള ഉപദേശം അവരുടെ വായിലുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, യഹൂദജാതിയോട് അവർ പ്രബോധിപ്പിക്കുമായിരുന്നു പാപം ചെയ്യരുത്. പക്ഷേ അങ്ങനെ ഉപദേശിച്ചു വരവേ തന്നെ അബദ്ധവശാൽ ആരെങ്കിലും പക്ഷേ പാപം ചെയ്തു പോയാൽ ആ പാപത്തിന്റെ പരിഹാര പ്രക്രിയയായിട്ടാണ് യാഗാർപ്പണം അനുവദിച്ചത്. അതുകൊണ്ടാണ് പഴയമകാലത്തും പുതിയമകാലത്തും രണ്ടു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അബദ്ധവശാൽ ചെയ്യുന്ന പാപവും മനഃപൂർവ്വം ചെയ്യുന്ന പാപവും. മനഃപൂർവ്വം ചെയ്യുന്ന പാപത്തിന് പരിഹാര പ്രക്രിയ ബൈബിൾ പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം പാപം ചെയ്താൽ കൊന്നുകളയുക എന്നാണ് ന്യായപ്രമാണ കൽപ്പന. പക്ഷേ അബദ്ധവശാൽ എന്ന് പറഞ്ഞാൽ ഉപദേശം കേട്ടിട്ടും ആലോചന കേട്ടിട്ടും മനുഷ്യൻ ബലഹീനനായതുകൊണ്ട് തെറ്റുപറ്റിപ്പോയാൽ, അബദ്ധവശാൽ തെറ്റുപറ്റിപ്പോയാൽ അവൻ പാപം സംബന്ധിച്ച് തലകുനിച്ച് അതിന് തക്ക യാഗമൃഗവുമായി പുരോഹിതന്റെ അടുക്കൽ വരുന്നു. പുരോഹിതൻ അപ്പോഴും ഉപദേശിക്കുന്നു, മകനെ നിന്നോട് പറഞ്ഞതാണ് പാപം ചെയ്യുന്നത്, പക്ഷേ നീ അബദ്ധം കാണിച്ചിരിക്കുന്നു. അവൻ തെറ്റേറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ആ പാപത്തിന്റെ പരിഹാരത്തിന് എന്ന വണ്ണം അന്ന് യാഗാർപ്പണം നടത്തുമായിരുന്നു. അതായിരുന്നു പുരോഹിതന്മാർക്കുണ്ടായിരുന്ന ഉപദേശം. പക്ഷേ വർഷങ്ങൾ പലത് കഴിഞ്ഞു, പതിറ്റാണ്ട് പലത് കഴിഞ്ഞു, യഹൂദന്മാരുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർക്ക് മനസ്സിലായി ഈ ഉപദേശം ഇതുപോലെ പിന്തുടർന്നാൽ അത് സംഭവിക്കുന്നത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുകയാണ്. ഒരു പാപത്തിന് ഒരു ആടെങ്കിൽ പത്തു പാപത്തിന് പത്താടുകൾ. നമുക്കറിയാവുന്നത് പോലെ പുരോഹിതന്മാരുടെ ഉപജീവനം എന്ന് പറയുന്നത് നല്ലൊരു പങ്ക് യാഗമൃഗത്തിന്റെ നേത്രമായ മാംസമായിരുന്നു. അപ്പോൾ പാപങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ തങ്ങളുടെ ഉപജീവനത്തിന് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഹോശേയ പ്രവാചക പുസ്തകത്തിലേക്ക് വരണം. നാലാം അധ്യായം, നാലാം അധ്യായത്തിന്റെ പ്രാരംഭം മുതൽ പുരോഹിതന്മാരെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഹോശേയ പ്രവാചകന്റെ കാലം എന്ന് പറഞ്ഞാൽ ബാബേൽ പ്രവാസത്തിന്റെ തൊട്ടുമുമ്പുള്ള കാലം. അന്ന് ലേവി പുരോഹിതന്മാർ എത്ര കഠിനമായ ഉപദേശ പെശകാണ് കാണിച്ചിരുന്നത് എന്ന് അവിടെ പ്രവാചകൻ പറയുന്നു. നാലാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം മാത്രം നമുക്ക് വായിക്കാം. അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു, അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. മതി, ഇവർ പാപം ചെയ്യാതിരിക്കണമെന്നും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്നുള്ള ഉപദേശം പാടെ മാറ്റിയെന്ന് മാത്രമല്ല, ഈ കാലമായപ്പോഴേക്കും പുരോഹിതന്മാർ ആഗ്രഹിക്കുന്നത് ജനം പാപം ചെയ്യട്ടെ, അങ്ങനെ പാപം ചെയ്യുന്നെങ്കിൽ ആ അകൃത്യം കൊണ്ട് തങ്ങളുടെ ഉപജീവനം നടത്താം. പ്രിയപ്പെട്ടവരെ, വരുമാനം നോക്കി ഉപദേശം മാറ്റിക്കളഞ്ഞ് ഒരു ദുഷ്ടജാതിയായിട്ട് ഈ പുരോഹിതന്മാർ അതപ്പതിച്ചു കളഞ്ഞു. അതാണ് മലാഖി പറയുന്നത്. പണ്ട് അങ്ങനെയല്ല, എന്റെ പച്ചയായ ഭാഷയെ പറഞ്ഞാൽ നിന്റെ വല്യപ്പന്റെ കാലത്ത് അങ്ങനെയല്ല, നേരുള്ള ഉപദേശം അന്ന് അവന്റെ വായിലുണ്ടായിരുന്നു. അവൻ പലരെയും തന്റെ ഉപദേശ നിമിത്തം ദൈവത്തിനിലേക്ക് കൊണ്ടുവന്നു, തെറ്റായ വഴിയിൽ നിന്നും ദൈവപാതയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ നിന്റെ കാലമായപ്പോൾ നീയോ വഴിവിട്ടു മാറുകയും നിന്റെ ഉപദേശത്താൽ അനേകരെ ഇടതുമാറാക്കുകയും ചെയ്തു. കേൾവിക്കാർ പിണങ്ങിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം പച്ചയ്ക്ക് പറയാം, ക്രൈസ്തവ മതം ഉൾപ്പെടെയുള്ള ഏത് മതത്തെയും നിങ്ങൾ പഠിച്ചു, മനുഷ്യന്റെ പാപത്തിന്മേലാണ് അവർ തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താമെന്ന് വ്യാമോഹിപ്പിച്ചുകൊണ്ടാണ് കാശ് എണ്ണി എണ്ണി മേടിക്കുന്നത്. എല്ലാം ഞാൻ പറയാനായിട്ട് തക്കാരൊന്നും വൃത്തിയില്ല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഒരു ക്രൈസ്തവ മതത്തിൽ ജനിച്ചു വളർന്നവനായതുകൊണ്ടും എന്റെ 25 വയസ്സ് വരെ അവർ പറഞ്ഞത് മുഴുവൻ ഒരുപോലെ അനുഷ്ഠിച്ച മനുഷ്യനായതുകൊണ്ടും എന്നിട്ടും പാപത്തിന് തെല്ലും പരിഹാരം വരാതെ പരാജയപ്പെട്ട് ഇത് പൊട്ടക്കഥയാണെന്നും ദൈവമില്ല സ്വർഗമില്ല എന്നും ചിന്തിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണെന്നും ഞാൻ സാക്ഷ്യം പറയാറുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നത് മറ്റൊരു മതങ്ങളെയും തൽക്കാലം ഞാൻ തൊടുകയില്ലെങ്കിലും ക്രൈസ്തവ മതത്തെ ആ പേരിൽ അറിയപ്പെടുന്നിടത്തോളം കാലം പച്ചയ്ക്ക് വിമർശിക്കുവാൻ ഒരു ഭയവും ഈ കണ്ടാകാറില്ല. ഒന്നുകിൽ തുറന്നു പറയണം, പാപമോ പരിഹാരം വരുത്തുവാനുള്ള യാതൊരു മാർഗവും ഞങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ആകാം, അല്ലെങ്കിൽ പറയണം കാശ് തന്നാൽ തീർച്ചയായും നിങ്ങളുടെ പാപം പരിഹരിക്കാം. ഏതെങ്കിലും ഒന്ന് പറയുന്നതാണ് ബുദ്ധി. ഇത്രയും വർഷമായിട്ട്, ദീർഘ നൂറ്റാണ്ടുകളായിട്ട് ഒരു മനുഷ്യന്റെ പോലും പാപത്തെ പരിഹരിക്കാൻ കഴിയുന്നില്ലെന്ന് വന്നാൽ സ്നേഹിതന്മാരെ, ജനകോടികളെ വഞ്ചിച്ച് നിത്യമായ നരകത്തിലേക്ക് പിച്ചി ചീന്തിക്കളയുന്ന കഠിനമായ പാപം
അവസാനിപ്പിച്ചേ മതിയാകുള്ളൂ. ഇല്ലേ എന്ന് പറയിൽ നമ്മുടെ കർത്താവായ യേശു ഈ മതങ്ങളെ ന്യായം വിധിക്കുന്ന കൂട്ടത്തിൽ ഒന്നാമത് മറുപടി പറയേണ്ടി വരുന്നത് ഇവിടുത്തെ ക്രൈസ്തവ മതമായിരിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. കുഞ്ഞുണ്ണിമാർ അതുകൊണ്ടാണ് മൊത്തം നമ്മളെ കളിയാക്കി, ക്രൈസ്തവനെ മൊത്തം കളിയാക്കി തന്റെ കൊച്ച് കവിതയിൽ കുറിച്ചു വെച്ചത്. ഓർക്കുന്നുണ്ടല്ലോ, യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് എന്നാ വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ ക്രൈസ്തവന് അത് നിമിത്തമുള്ള ആശ്വാസം അവന്റെ പോക്കറ്റിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകളെ ഇങ്ങനെ തൂക്കി വിൽക്കരുത്, പാതാളത്തിന് ആടുകളായിട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കരുത്. യാതൊരു അപരാധവും ചെയ്തിട്ടില്ല, അറിയാതെ ഒരു മതത്തിൽ പിറന്നുപോയി എന്നല്ലാതെ, വിനീത വിധേയരായി കൽപ്പിച്ചത് മുഴുവൻ അനുസരിച്ചു എന്നല്ലാതെ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കഴിയുകയില്ലെങ്കിൽ കഴിയുകയില്ലെന്ന് പറയണം. പ്രാണനെ പറിച്ച് നേരെ പാതാളത്തിലേക്ക് പറഞ്ഞയക്കരുത്. ഈ പുരോഹിതന്മാർ ചെയ്ത അതേ പാപമാണ് വർത്തമാനകാല സംഭവങ്ങളിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. തക്കാലത്തെ ഞാൻ പറയാം, ആളുകൾക്ക് ഇഷ്ടം സൗജന്യമായ പാപമോചനമല്ല, ആളുകൾക്ക് വേണ്ടത് കാശ് മുടക്കിയുള്ള പാപമോചനം, പരിഹാര പ്രക്രിയ. വെല്ലോ മാർഗവുമുണ്ടോ? അതിനാണ് കഷ്ടപ്പാട്, അതിനാണ് പങ്കപ്പാട്, അതിനാണ് തീർത്ഥാടനം, അതിനാണ് കണ്ടുകാഴ്ച. പക്ഷെ വേദപുസ്തകം പറഞ്ഞ ദൈവപുത്രനായ യേശുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ക്ഷണത്തിനുള്ളിൽ പാപക്ഷമ കിട്ടുമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ മനസ്സിലാതിരിക്കുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ വഞ്ചന വന്നില്ലെങ്കിലേ എനിക്ക് അത്ഭുതമുള്ളൂ. ഇവിടെ ലേവി പുരോഹിതന്മാർ തങ്ങളുടെ വരുമാനത്തിനു വേണ്ടി ഉപദേശത്തിൽ വ്യത്യാസം വരുത്തി. ഒരു വാക്കുകൂടെ നിങ്ങൾ നോക്കുന്ന നന്നായിരിക്കും. ലേവിയ പുരോഹിതന്മാർ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞ ശാപകരമായ ഒരു വാക്കുണ്ട്, 3:54 വാക്യം. ഈ ശിശൂഷ ഇങ്ങനെ തുടരുകയാണ്, പക്ഷെ എന്നിട്ടും വേണ്ടതുപോലെ പ്രതീക്ഷിച്ചതുപോലെ വരുമാനം ഉണ്ടായില്ല. അവർ ദുഃഖത്തോടെയോ കോപത്തോടെയോ ദൈവിക ശിശൂഷയെ കുറിച്ച് അലക്ഷ്യമായി പറഞ്ഞ ശിക്ഷാവിധിക്ക് കാരണമായൊരു വാക്കുണ്ട്, 3:14. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപാകെ കറുപ്പുഴുത്ത് നടന്നതിനാലും എന്തു പ്രയോജനമുള്ളൂ? പ്രയോജനം എന്തുള്ളൂ? വരുമാനം എന്തുള്ളൂ? യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ ഈ അത്യുദ്ധാനം കഴിച്ചിട്ട് എന്ത് ലാഭമുള്ളൂ? പ്രിയപ്പെട്ടവരെ, എന്ത് ലഭിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എങ്ങനെ ശുശ്രൂഷിക്കണമെന്ന് അവർ തീരുമാനിച്ചത്. നാം വായിക്കുന്നുണ്ട് ബൈബിളിലെ ആദ്യ പുസ്തകങ്ങളിൽ 11 ഗോത്രങ്ങൾക്കും അവകാശം തന്നാലിൽ കൊടുക്കുമ്പോൾ ലേവി ഗോത്രത്തോട് ദൈവം പറഞ്ഞു, ഞാൻ തന്നെ നിങ്ങളുടെ അവകാശം. ലേവി ഗോത്രത്തിന്റെ നന്മ അതായിരുന്നു, ഭാഗ്യം അതായിരുന്നു, യഹോവയായ ദൈവം തന്നെ ആ ഗോത്രത്തിന്റെ അവകാശം. അവരുടെ പിതാക്കന്മാർക്ക് അത് മതിയായിരുന്നു. മലാഖിയുടെ കാലത്ത് ജീവിച്ചിരുന്ന പുരോഹിതന്മാരുടെ അപ്പന്മാർക്കും വല്യപ്പന്മാർക്കും അതിൽ അഭിമാനം തോന്നിയിരുന്നു. ഇപ്പോൾ ഇവര് ചോദിക്കുക, ഞങ്ങൾക്ക് എന്തു ലാഭമുണ്ട്? ദൈവത്തിന് ശിശൂഷ ചെയ്തത് കൊണ്ട് എന്തു വരുമാനമുണ്ട്? അതുകൊണ്ട് വരുമാനത്തതുപോലെ ശിശൂഷ മാറ്റി. അതിന്റെ ഫലമായി പറഞ്ഞു വന്നത് അനേകർ ഇടറുമാറായി. അപ്പോൾ അന്നത്തെ ആത്മീയ നേതൃത്വം എങ്ങനെയിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു സാമാന്യ വിവരണം ഇത്ര തരുവാനേ നിവൃത്തിയുള്ളൂ. ഇനി തൽക്കാലം അതിവേഗത്തിൽ അന്നത്തെ ജനം എങ്ങനെയിരുന്നു എന്നുകൂടെ രണ്ട് സൂചന പറയുമ്പോൾ എന്റെ വാച്ച് സമയമാകും, അവിടേക്ക് ഞാൻ വരാം. ഒരു ചൊല്ലോട്ടല്ലോ, എമ്പ്രാൻ അല്പം കട്ടുപൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. ഇതാണ് നേതാക്കന്മാരുടെ ശ്രുതിയെങ്കിൽ അനുഗാമികൾ എത്രമാത്രം ദൈവത്തിന് അകന്നുപോയി എന്നതിന് വിശദീകരണമേ ആവശ്യമില്ല. എങ്കിലും ഓടിച്ച് ഒരു 2-3 വാക്കുകൾ നോക്കാം. 1:13 വരിക. എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീർന്നു, എന്നാൽ കടിച്ചു കീറി പോയതിനെ. ശ്രദ്ധിച്ചോണേ, ശ്രദ്ധിച്ചോണേ, മലാഖിയുടെ കാലത്ത് യഹോവയ്ക്ക് യാഗാർപ്പണത്തിന് യഹൂദജനം അടുത്തു വരികയാ. പുറമേ നോക്കിയാൽ എല്ലാം മനോഹരമായിരിക്കുന്നു. അന്ന് ശുഭകരമായ യാഗപീഠമുണ്ട്, യാഗാർപ്പണം അവിടെ നിരന്തരമായി നടക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആലയമുണ്ട്, പുരോഹിതന്മാരുണ്ട്, എല്ലാം പതിവ് വഴി നടക്കുന്നുണ്ട്. പക്ഷേ സർവജ്ഞാനിയായ ദൈവം തൃക്കണ്ണുകൊണ്ട് അവരുടെ യാഗവസ്തുവിലേക്ക് നോക്കി എന്നിട്ട് പറയുക, വായിച്ചാട്ടെ ഒന്നോടെ വാക്യം. എന്നാൽ കടിച്ചു കീറിപ്പോയതിനെയും, കടിച്ചു കീറിപ്പോയതിനെയും, മുടന്തും ദീനമുള്ളതിനെയും, മുടന്തും ദീനവുമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്നു, അങ്ങനെ കാഴ്ചവെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മനസ്സിലായില്ലേ? പുരോഹിതന്മാർ അധപ്പതിച്ചത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അന്നത്തെ സാമാന്യ ജനം അവർ ദൈവത്തിന് യാഗാർപ്പണം കൊണ്ടുവന്നിരിക്കുക, മുടന്തുള്ളത്, ദീനമുള്ളത്, കടിച്ചു കീറിപ്പോയത്. തൊട്ട് താഴോട്ട് പിന്നെ വായിച്ചോ 14-ാമത്തെ വാക്യം. അപ്പോൾ നമ്മൾ വായിക്കുന്നത് തങ്ങളുടെ ആട്ടിൻ കൂട്ടത്തിൽ ഒരാണുണ്ടായിരിക്കെ അത് ദൈവത്തിന് നേർന്നു. എന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗാർപ്പണം നടത്തുന്നു. എന്തുമാത്രം ശാപകരമായ, എന്തുമാത്രം പാപ പങ്കിലമായ യാഗാർപ്പണമായിരുന്നു വാസ്തവത്തിൽ ഈ യഹൂദജാതി ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം, വായിക്കാൻ അമ്പരപ്പ് തോന്നാമെന്നൊരു വാക്ക്. കടിച്ചു കീറിപ്പോയതിനെ എന്ന് പറഞ്ഞാൽ ആടിനെയോ കാളയെയോ മേയ്ക്കുവാൻ കൊണ്ടുപോയ സ്ഥലത്ത്
കാറ്റും മൃഗം കടിച്ചു കീറി, അതാണ് കടിച്ചു കീറിപ്പോയത്. അങ്ങനെ കടിച്ചു കീറിപ്പോയാൽ അതിന് എന്തു ചെയ്യണമെന്ന് കൂടെ വ്യക്തമായ കൽപ്പന ബൈബിളിൽ ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരണം, 22:31 വാക്യം. ആ വാക്യം വായിക്കുമ്പോൾ വാസ്തവത്തിൽ എന്റെ നെഞ്ചിടിപ്പ് കൂടാറുണ്ട്. എന്ന് പറഞ്ഞാൽ കടിച്ചു കീറിപ്പോയ മൃഗത്തെ എന്ത് ചെയ്യണമെന്ന് കാര്യ കാരണശഹിതം കൽപ്പിച്ചു നൽകിയിട്ടും ഈ ജാതി, നന്ദികെട്ട ജാതി, മലാഖിയുടെ കാലമായപ്പോൾ എന്തു ചെയ്തു? ദൈവത്തിന് കൊണ്ടുവന്ന് കൊടുത്തു. വായിച്ചാട്ടെ, 22. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, കാട്ടുമൃഗം കടിച്ചു കീറിയ മാംസം തിന്നരുതേ, നിങ്ങൾ അതിനെ നായ്ക്കൾ ഇട്ടു കൊടുക്കണം. മനസ്സിലായോ? നിങ്ങൾ വിശുദ്ധ ജനമാണ്, ആ യഹൂദജാതി. അതുകൊണ്ട് കടിച്ചു കീറിപ്പോയതിനെ നിങ്ങൾ തിന്നരുത്, അതിനെ നായ്ക്കൾക്ക് ഇട്ടു കൊടുക്കണം. ദൈവം എത്രമാത്രം തന്റെ ജനത്തെ പരിഗണിച്ചിരുന്നു എന്നതിന്റെ പ്രയോഗമാണ്. പക്ഷേ മലാഖിയുടെ കാലമായപ്പോൾ അവർ തിന്നില്ല, പക്ഷേ നായ്ക്കൾക്ക് കൊടുക്കേണ്ടതിനെ യാഗാർപ്പണത്തിന് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലായോ? ഇതുപോലെ മനുഷ്യനെ തപ്പിക്കുമോ? ഇത്രമാത്രം താഴാമോ? ഇത്രമാത്രം ദൈവഭയമില്ലാതെ പോകാമോ? പിന്നെ എങ്ങനെ ദൈവത്തോട് സംസാരിക്കും? എങ്ങനെ? ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അന്നത്തെ യഹൂദജാതിയുടെ ആത്മീയ സ്ഥിതി എത്ര ഭയാനകമായിരുന്നു എന്ന് നാം ഓർത്താൽ കൊള്ളാം. ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ വായിപ്പിക്കുന്നില്ല, ശലോമോൻ ശബാപ്രസംഗ പുസ്തകത്തിൽ പറഞ്ഞൊരു വാചകം ഓർമ്മ വരുന്നു, നേർന്നിട്ട് കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. മലാഖിയുടെ കാലത്ത് തങ്ങളുടെ ആട്ടിൻകൂട്ടത്തിൽ മേത്തരമായ ഒരു ആട്ടുകൊറ്റനുണ്ടായിരിക്കെ, ആണാടുണ്ടായിരിക്കെ ദൈവത്തിന് നേർന്നു. എന്നിട്ട് കാലം കഴിഞ്ഞപ്പോൾ ദൈവം അത് മറന്നുപോയി എന്ന് തെറ്റിദ്ധരിച്ച ഈ വിഡ്ഢിയായ മനുഷ്യൻ തന്റെ തൊഴുത്തിലെ തള്ളയായ ഒരാടിനെ ആർക്കും വേണ്ടാത്ത ഒന്നിനെ കൊണ്ടുപോയി കൊടുത്തു. പ്രിയപ്പെടുവരെ, രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ദൈവദാസന്മാരായി ഞങ്ങൾ എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്ന ലളിതമായൊരു ഉത്തരമുണ്ട്. ബൈബിൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടിസ്ഥാന വാക്യം നമ്മൾ പറയും, റോമാലേഖനം 10:9-10 ഇപ്പൊ വായിക്കേണ്ട, എല്ലാവരും കാണാപ്പാടം അറിയാം. രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? എന്റെ പാപങ്ങളുടെ മോചനത്തിന് എന്ത് ചെയ്യണം? നമ്മൾ പറയും, വേദപുസ്തകം പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അത്രേ ഉള്ളൂ. ആ, എന്നിട്ട് എന്താ രക്ഷിക്കപ്പെടാത്ത? ഒരു വാക്യം വിശദീകരിച്ചോട്ടെ. യേശുവിനെ ദൈവം ഏറ്റു പറഞ്ഞാൽ, യേശു ദൈവമാണ്, പക്ഷെ അങ്ങനല്ല. യേശുവിനെ രക്ഷിതാവെന്ന് ഏറ്റു പറഞ്ഞാൽ, യേശു രക്ഷിതാവാണ്, അങ്ങനെയല്ല. പിന്നെ യേശുവിനെ മശികയെന്ന് പറഞ്ഞാൽ, യേശു മശികയാണ്, പോരാ. ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിളിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരക്ഷരം പോലും ആവശ്യമില്ലാതെ കയറി വന്നിട്ടില്ല, ഒരക്ഷരം പോലും കുറഞ്ഞു പോയിട്ടില്ല. 100% ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ വാക്ക് ഇങ്ങനെ എഴുതി യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുക? ഇത് ചെറുതായി തോന്നരുത്, ലളിതമെങ്കിലും അടിസ്ഥാനപരമായ ഒരു സത്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. യേശു ഒരാളുടെ പാപം ക്ഷമിക്കണമെങ്കിൽ, യേശു ക്രിസ്തു ഒരാളെ രക്ഷിക്കണമെങ്കിൽ, യേശു ക്രിസ്തു ഒരാളെ നരകവിധിയിൽ നിന്നും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ, ലളിതമെന്ന് തോന്നാമെങ്കിലും അതിശക്തമായ ഒരു പ്രമാണമുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണം. എന്ന് പറഞ്ഞാൽ സുവിശേഷം കേൾക്കുന്ന മാത്രയിൽ കർത്താവായ യേശുവിനെ സംരക്ഷിതാവായിട്ട് അംഗീകരിച്ചു, ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു, ശരി തന്നെ. പക്ഷേ അത് വിളംബരം ചെയ്യേണ്ട, വെളിവാക്കേണ്ട സന്ദർഭം യേശു തരും. അപ്പോൾ യേശുവിനെ എന്റെ കർത്താവും എന്റെ രക്ഷിതാവുമായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് നിന്റെ വാ തുറന്ന് അധരം തുറന്ന് നിന്റെ നാവ് കൊണ്ട് സമ്മതിക്കണം. എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഒരു അതിഥിയായി ക്ഷണിച്ചാൽ അവൻ വരികയില്ല, ഒരു വിരുന്നുകാരനായിട്ട് അവൻ വരികയില്ല, പകരം വീട്ടുടയവനായിട്ട് വരും. മനസ്സിലായോ? യേശുവിനെ കർത്താവായി സ്വീകരിക്കുക, എന്നെ സമ്പൂർണമായി നിയന്ത്രിക്കുവാനും ഭരിക്കുവാനുമുള്ള പരിപൂർണ അധികാരം യേശു ക്രിസ്തുവെ അങ്ങേക്ക് മാത്രമാണെന്ന് തുറന്ന മനസ്സോടെ, പൂർണ്ണ ബോധ്യത്തോടെ നീ എപ്പോൾ സമ്മതിക്കുന്നുവോ അപ്പോൾ മാത്രമേ നിന്നെ രക്ഷിക്കുവാനും നിന്റെ കർത്താവായിട്ടിരിക്കുവാനും യേശുവിന് മനസ്സുള്ളൂ. അതല്ലേ കുഴപ്പം, അതല്ലേ പ്രശ്നം. മനസ്സിലായോ? ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ഇവിടെ ചൊല്ലുമെന്ന് അറിയത്തില്ല, ഇല്ല ചൊല്ലുണ്ട, കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിപ്പൂട്ടും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്ത് സുഖമാണെന്നറിയാം, ഈ പോകുന്നവരെ ഒരു പോകങ്ങ് പോയാൽ വിശ്വാസിയാരാ അവിശ്വാസിയാരാ, രക്ഷിക്കപ്പെട്ടതാ രക്ഷിക്കപ്പെടാത്തതാരാ, സ്വർഗത്തിലേക്കാരാ നരകത്തിലേക്കാ, ഒരു എത്തിയും പിടിയും കിട്ടുകയില്ല. പക്ഷേ അത് തിരിച്ചറിയുന്ന സമയം പറഞ്ഞത് യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുന്നു. തോമസ് അപ്പോസ്തലൻ പറഞ്ഞ ഹൃദയഭേദകമായ, ഹൃദയസ്പർശിയായ ഒരു പ്രയോഗമുണ്ട്, വിശദീകരിക്കാൻ ആവശ്യമില്ലല്ലോ. തോമസ് പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളൂ.
ഹൃദയം തകർന്നാണ് ആ ഭക്തനത് പറഞ്ഞത്. കർത്താവ് ചോദിച്ച, തോമസേ നിനക്ക് എന്നെ വിശ്വാസം വരുന്നില്ലല്ലേ, ഒരു കാര്യം ചെയ്യ, കൈഞ്ഞോട്ട് നീട്ടി ഈ ആണിപ്പാടിലേക്ക് ഒന്ന് തൊട്ടേ, നിന്റെ ആ കരം നീട്ടി ഈ മാർബിടത്തിലെ മുറിവിലേക്ക് ഒന്ന് സ്പർശിച്ചേ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ. അവൻ വിരൽ നീട്ടിയില്ലെന്നല്ല, അവന്റെ ചങ്ക് തകർന്നു പോയി, അവന്റെ ചങ്ക് പെടഞ്ഞു പോയി. അവൻ പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. പ്രിയപ്പെട്ടവരെ, ആ വിളംബരത്തിന്റെ ഫലമായിരുന്നു നാം അറിയുന്നത് പോലെ മലങ്കരയിൽ വന്നതും മൈലാപ്പൂരിൽ കുന്തത്തിന് കുത്തേറ്റ് മരിച്ചതും. ആ വാക്കിൽ ഉള്ളടക്കം ചെയ്തിരുന്ന ജീവനഗന്ധിയായ സാക്ഷ്യം അത്ര വലുതായിരുന്നു. യേശു എന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്നെ സമ്പൂർണമായി ഭരിക്കുവാൻ യേശുവിനെ അധികാരമുള്ളൂ. എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ യേശു മാത്രമേ ദൈവമുള്ളൂ. അതാ സംബന്ധിച്ചത്, അതാ നേർന്നതുപോലെ കൊടുക്കണമെന്ന്, വാക്കുകൊണ്ട് പറഞ്ഞത് പോലെ ജീവിക്കണമെന്ന്. യേശുവിന്റെ കർത്താവാണെന്ന് സംബന്ധിച്ചെങ്കിൽ, യേശുവിനെ ഏറ്റുകൊണ്ടെങ്കിൽ, അവൻ പറയുന്നത് പോലെ അവൻ നടക്കുന്ന വഴിയിൽ നടക്കണമെന്നായി പറഞ്ഞു വന്നത്. അപ്പൊ കാര്യ നിസ്സാരമല്ല, ഇത്രയേ ഉള്ളോ, അത്രയേ ഉള്ളൂ. പക്ഷേ യേശുവിനെ കർത്താവായി ജീവിതത്തിൽ എന്ന് സ്വീകരിച്ചോ അന്ന് മുതൽ ഒടുവിലത്തെ ശ്വാസം പോകുന്നത് വരെ ദൈവമക്കളായ നാം പ്രതിജ്ഞാബദ്ധമാണ് അവൻ പറയുന്നത് പോലെ ജീവിക്കുവാൻ. ഒരു കാലത്ത് നിരീശ്വരവാദികളെന്നോ യുക്തിവാദികളെന്നോ പറയുന്ന ആളുകൾ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ഒക്കെ പ്രസംഗം, വിശേഷ എന്റെ ഒക്കെ പ്രസംഗം യുക്തിവാദ ഖണ്ഡനമായിരുന്നു. ഇപ്പൊ ശൈലിയെല്ലാം മാറിയില്ലേ, ഇപ്പൊ വേദോസം മാത്രമായി ചേ പറയുള്ളൂ. കാരണം ഇപ്പൊ യുക്തിവാദികളെയോ നിരീശ്വരവാദികളെയോ മഷീട്ട് നോക്കിയാൽ കിട്ടാനില്ല. പക്ഷെ എങ്കിലും അങ്ങിങ്ങായിട്ട് ചിലത് പുറപ്പെടുക്കാറുണ്ട്, ഇതൊന്നും ശരിയല്ലെന്നേ. പിന്നെ ഇതൊക്കെ ചുമ്മാ ഈ സഭക്കാരിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ചില പിള്ളേരെ ഏറ്റുപാടാൻ തുടങ്ങി നാ കേൾക്കുന്നത് പിന്നെ പറഞ്ഞു. ഇതൊക്കെ വെറുതെയാ, ഏതൊക്കെ വെറുതെ. ഈ ബൈബിളും ശരിയല്ല, ഈ ദൈവവും ശരിയല്ല. എനിക്ക് നന്നായിട്ടറിയാം, അവന്റെ ഉൾത്തടത്തിൽ ബോധ്യം വന്നത് കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ഒരൊറ്റ മനുഷ്യനും ദൈവമില്ലെന്ന് പരീക്ഷണ നിരീക്ഷണ നാളിയിലൂടെ അന്വേഷിച്ച് തെളിയിച്ചിട്ടല്ല. അങ്ങനെ ഏതെങ്കിലും മിടുക്കനുണ്ട് ഈ പ്രസംഗത്തിന് ശേഷം എന്നൊന്ന് കാണണം, എനിക്കോട് അറിയാൻ താല്പര്യമുണ്ട്. ആരും തെളിയിച്ചിട്ടല്ല. പിന്നെ വേദപുസ്തകം തെറ്റല്ല അല്ലെങ്കിൽ തെറ്റാണ് എന്നൊരാൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം യാതൊരു പഠനവും നടത്തിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് കണ്ണട ചിരിട്ടാക്കുന്നത്? ഇത് പറയുമ്പോൾ തന്നെ ഉള്ളിൽ അദ്ദേഹത്തിന് അറിയാം ദൈവമുണ്ട്, ബൈബിൾ ശരിയാ. പിന്നെ എന്താ അല്ലെന്ന് പറയുന്നത്? ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാം, ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ അതനുസരിക്കണം. ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ദൈവം പറയുന്നത് പോലെ ജീവിക്കണം. ബൈബിൾ ദൈവചനമാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ജീവിക്കണം. അതിനേക്കാൾ എളുപ്പമെന്ന് പറയുന്നത്, അതിനേക്കാൾ സൗകര്യമെന്ന് പറയുന്നത് ഇത് ദൈവികമല്ല എന്ന് പറയുന്നത്. ആ മിഥ്യാധാരണ കൊണ്ട് മാത്രമാണ്, ദുരഭിമാനം കൊണ്ട് മാത്രമാണ്, പാപേക്ഷയിൽ ജീവിക്കാനുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ആളുകൾ സുവിശേഷം ആവശ്യമില്ലെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ദൈവമക്കളായ നാം സമ്മതിക്കും, നല്ല മനസ്സോടെ സമ്മതിക്കും. ഈ പുസ്തകം നാം നമ്മുടെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലതും വേണ്ടെന്ന് വെക്കുന്നത്, പലതും വർജിച്ചത്, പലതും സഹിക്കുന്നത്, പലതും ക്ഷമിക്കുന്നത്, പലതും പൊറുക്കുന്നത്, നിരാശപ്പെടാതിരിക്കുന്നത്, പ്രതികാരം ചെയ്യാതിരിക്കുന്നത് അല്ല എന്ന് വരികിൽ എനിക്ക് നിങ്ങൾക്കും അറിയാം. ഈ പുസ്തകത്തെ നാം വിശ്വസിക്കുന്നു, സത്യമായി വിശ്വസിക്കുന്നു. ഈ പുസ്തകത്തിലെ സത്യവചനങ്ങളെ പൂർണ്ണമായി നാം ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. ദൈവത്തെ നാം പൂർണ്ണമായി അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് മറ്റാളുകൾ ജീവിക്കുന്നത് പോലെയോ പെരുമാറുന്നത് പോലെയോ സംസാരിക്കുന്നത് പോലെയോ ജീവിക്കുന്നത് പോലെയോ നാം ജീവിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്കറിയാം, നാം അനുസരിക്കുന്നെങ്കിൽ വിശുദ്ധ ബൈബിളിനെ അനുസരിക്കും, നാം അനുസരിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുവിനെ അനുസരിക്കും, നാം ജീവിക്കുന്നെങ്കിൽ അവൻ പറയുന്നത് പോലെ ജീവിക്കും. എളുപ്പമല്ല, പക്ഷേ അവൻ നമ്മുടെ ജീവിതത്തിൽ ജീവൽ ഗന്ധിയായി ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മെ ഓർപ്പിക്കുന്ന സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തെ എല്ലാ അർത്ഥത്തിലും അനുസരിക്കാൻ തയ്യാറാകുന്നത്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് ഇത് അത്ര എളുപ്പമല്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ബോധപൂർവം ഒരു നുണ പറഞ്ഞ് രക്ഷപ്പെടുന്നത്. ഇതൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവിനെ കർത്താവെന്ന് അംഗീകരിച്ചാൽ മതിയോ? മതി. ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ചെയ്ത ലളിതമെന്ന് തോന്നാവുന്ന ശക്തമായ സമ്മതമതായിരുന്നു, യേശുവേ അവിടുന്ന് എന്റെ കർത്താവായിരിക്കണമേ. നാം അത് നേർന്നു, നാം അവന് സമർപ്പിച്ചു. എന്ത് നഷ്ടം വന്നാലും ശരി, വാക്കുമാറുന്ന പ്രശ്നമില്ല, തല കണ്ടിച്ച് താഴെ കിട്ടാലും, എന്റെ ഭാഷ ഇതാണ്, അവിടെ കിടന്നുകൊണ്ട് സ്പന്ദിക്കും യേശു എന്റെ കർത്താവ്. അതിനപ്പുറം മാറുവാൻ ദൈവമക്കൾക്ക് അനുവാദമില്ല. പക്ഷേ മലാഖിയുടെ കാലത്ത് നേർന്നതൊന്ന് കൊടുത്തത് വേറൊന്ന്. പ്രിയപ്പെടുവര്, അങ്ങനെയുള്ള ഗതികേട് നമ്മുടെ സമൂഹത്തിൽ അങ്ങിങ്ങായി കാണുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ വാക്കിന് അനുസരണം കൽപ്പിക്കാതിരുന്ന യഹൂദജാതിയിൽ നിന്നും ഗുണപാഠം പഠിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് വരാം, എല്ലാം വിശദീകരിച്ച് പോകാൻ നിവൃത്തിയില്ല എന്ന് വരികിലും തൽക്കാലം 13-14 വാക്യങ്ങൾ വായിക്കാം. എന്തുകൊണ്ട് ദൈവം 400 കൊല്ലം സംസാരിക്കാതിരുന്നു? എന്തുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി അങ്ങനെ നടപ്പാക്കി? ഇവിടെ ദൈവം സംസാരിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, അയ്യോ അതുപോലെ കഠിനമായൊരു കാലം വേറെയുണ്ടോ? അയ്യോ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഭാവന ചെയ്താൽ പറ്റി മനസ്സിലാവുമല്ലോ. ദൈവം സംസാരിക്കുന്നില്ല, ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നില്ല. നമ്മൾ മിക്കവാറും പറയുന്ന ഒരു വാക്യമുണ്ട് പ്രവാചക പുസ്തകത്തിൽ, ഇതുമായി ബന്ധപ്പെടുത്താൻ വേണമെങ്കിൽ സാധിക്കും.
നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും. നമ്മുടെ ഭാഗ്യമാണ്, നമ്മുടെ ഭാഗ്യമാ. കർത്താവേ, ഇനി എങ്ങോട്ടാ പോകേണ്ടി, ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ? ദൈവാത്മാവ് പറയും, കുഞ്ഞേ ഇന്ന വഴിക്ക് പോ. നമ്മുടെ ഭാഗ്യമാ, മനസ്സിലായോ? വേദപുസ്തകത്തിൽ നമ്മൾ ചിലപ്പോൾ വന്നിരിക്കുമ്പോൾ മനസ്സിൽ സംഘർഷമുണ്ട്, ആശങ്കയുണ്ട്, ആകുലമുണ്ട്, അമിതമായ ഭാരമുണ്ട് നമ്മൾ വന്നിരിക്കുക. പക്ഷേ ശിശൂഷിക്ക് ദൈവദാസന ഒന്നും അറിയാൻ പാടില്ല. ദൈവത്തിന്റെ ആത്മാവ് തന്നിലൂടെ പറയും, നമ്മൾക്ക് അനുഭവിക്കുന്നവരല്ലേ. ആ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ, ഒരു ബൈബിൾ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകും, പറയാം, അയ്യോ ഇന്ന് എന്നോടാ തമ്പുരാൻ സംസാരിച്ചത്, എന്റെ പ്രശ്നം ദൈവത്തിന് അറിയാമായിരുന്നു. എത്ര പ്രാവശ്യം നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഈ പറഞ്ഞത് ഒരു പ്രാവശ്യം വേദപുസ്തകം വായിച്ചു വിചാരിക്കുക, പക്ഷേ വായിച്ചു 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 വന്നപ്പോ നമ്മൾ തന്നെ സ്തോത്രം ചെയ്യുക, എന്റെ കർത്താവേ, വാസ്തവത്തിൽ എന്തുമാത്രം ഹൃദയഭാരത്തോടെയാ ഞാൻ തിരുവിടത്തിലേക്ക് വന്നത്, പക്ഷെ നിന്റെ ആത്മാവ് എത്ര കൃത്യമായിട്ടാ എനിക്ക് ഈ ഭാഗം കാണിച്ചു തന്നത്. ഇതൊന്ന് അന്ധവിശ്വാസമല്ല സഹോദരന്മാരെ, ഞാൻ ഈ പറയുന്നത് ദൈവം സംസാരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ പരമഭാഗ്യമാണ്. സൈന്യങ്ങൾ ദൈവമായ യഹോവ, അവനെ അനുസരിക്കുവാൻ കോടാന കോടാന കോടി സൈന്യങ്ങളുണ്ട്. ഞാൻ അവിടേക്ക് വന്നാൽ വിഷയം വിശദമായി പോകും, മനസ്സിലായില്ലേ? യോനയ്ക്ക് ദൈവത്തെ അനുസരിക്കാതിരിക്കാം, പക്ഷേ ദൈവത്തെ അനുസരിക്കുവാൻ ഒരു മനുഷ്യൻ തയ്യാറായിരുന്നു. യോനയ്ക്ക് ദൈവത്തോട് മറന്നിരിക്കാം, പക്ഷേ അവനെ പാഠം പഠിപ്പിക്കുവാൻ ഒരു പുഴുമതി. ദൈവത്തിന്റെ സൈന്യത്തിൽ അകപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. കള്ളപ്രവാചകനായ ബലയാമിന് ശാപവചനം മാത്രം പറയുവാൻ, പക്ഷേ പണത്തിന് വേണ്ടി കള്ളപ്രവചനം നടത്തുവാൻ ധൈര്യം കാണിക്കാം, പക്ഷേ അവന്റെ കഴുതയ്ക്ക് ദൈവം പറയുന്നത് പോലെ സംസാരിക്കേണ്ടി വരും. നമ്മുടെ ദൈവത്തിന് നമ്മുടെ യാതൊരു സഹായവും ആവശ്യമില്ല, പക്ഷേ നമ്മുടെ ഭാഗ്യം സൈന്യങ്ങൾ ദൈവമായ യഹോവ നമ്മിൽ ചിലത് പ്രതീക്ഷിക്കുന്നു. ഞാൻ രണ്ടാമത്തേക്ക് വരട്ടെ, 13-14 വാക്യങ്ങൾ. എന്തായിരുന്നു ആ കാലത്തെ ശപിക്കപ്പെട്ട അനുഭവം? പുരോഹിതന്മാരെ കുറിച്ച് രണ്ടു വാക്യേ പറഞ്ഞുള്ളൂ, ജനത്തെ കുറിച്ചും രണ്ടു കാര്യം പറയുള്ളൂ. വായിച്ചാൽ, രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയും. മതി, ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ വഴിപാടോ യാഗമോ കടാക്ഷിക്കയില്ല. ഒന്ന്, കടിച്ചു കീറിപ്പോയതാ കൊണ്ടുവന്നത്, ഞാൻ ആദ്യം പറഞ്ഞു. അത് മാത്രമല്ല, ഈ കടിച്ചു കീറിപ്പോയതോ മുടന്തുള്ളതോ തീനമുള്ളതോ ആകട്ടെ, അതിനെ കഷ്ണം കഷ്ണമാക്കി യാഗപീഠത്തിന്മേൽ വെച്ചിരിക്കുന്നു, കനലിന്മേൽ വെച്ചിരിക്കുന്നു. പക്ഷേ സമയം ഒട്ടനവധി കഴിഞ്ഞിട്ടും ആ മാംസം അതുപോലെ തന്നെ ഇരിക്കുന്നു. അത് വെന്ത് അതിന്റെ പുക, അത് ചാരമായി പുക സ്വർഗത്തിലേക്ക് എത്തേണ്ടതാ, പക്ഷേ അതങ്ങനെ തന്നെ കരിഞ്ഞിരിക്കുക, അത് ദഹിച്ചിട്ടില്ല. ദൈവം ചോദിച്ചു, കണ്ടോ യാഗപീഠത്തിലേക്ക് നോക്കി, കണ്ടോ നിങ്ങൾ കൊണ്ടുവന്ന യാഗവസ്തു ഇതുവരെ ദഹിച്ചില്ലല്ലോ, എന്താ കാര്യം? അവർ ചോദിച്ചു, ആ എന്താ കാര്യം? ദൈവം നമ്പരാൻ പറഞ്ഞു, എന്റെ യാഗപീഠത്തിലെ കനലുകൾ കെട്ടുപോയിരിക്കുന്നു, തീക്കനൽ കെട്ടുപോയി. അവർ ചോദിച്ചു, എങ്ങനെ കെട്ടുപോയി? ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യയുടെ കണ്ണുനീര് എന്റെ യാഗപീഠത്തിലേക്ക് വീണു, അവളുടെ കണ്ണുനീർ വീണ് യാഗപീഠത്തിലെ കനൽ കെട്ടുപോയിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ യാഗം മലിനമായിരിക്കുന്നു, നിന്റെ യാഗാർപ്പണം ഞാൻ സ്വീകരിക്കയില്ല. ആനുകാലിക സംഭവമൊക്കെ പറഞ്ഞാൽ ഒത്തിരി നേരം പോവും, നിങ്ങൾക്ക് വിട്ടുതരില്ല. ഏത് വീട്ടിലാ സമാധാനമുള്ളൂ എന്ന് കണ്ടെത്തിക്കോണേ, ഏത് കുടുംബത്തിലാ കാരണം കൂടാതെ ഭാര്യ കരയെന്ന് ഓർത്തോണേ, മിടുക്കാന്ന് വിചാരിക്കല്ലേ. അകാരണമായി ഒരുവളുടെ കണ്ണു നിറയാനിട വന്നാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടു നേകാരണത്തിന്, ഒരുപക്ഷെ മതകർമ്മമനുസരിച്ചോ വിശ്വാസ പ്രമാണമനുസരിച്ചോ രാജ്യത്തിന്റെ നിയമമനുസരിച്ചോ എന്റെ പിന്നാലെ ഇറങ്ങി വന്ന എന്റെ ഭാര്യ കാരണം കൂടാതെ അവളുടെ കണ്ണുനീർ ചൊരിയേണ്ടി വന്നാൽ, പ്രിയപ്പെടുവരെ, എന്റെ ആരാധനയും പ്രസംഗവും തമ്പുരാൻ സ്വീകരിക്കുമെന്ന് ജോസ്മാങ്കുടി തെറ്റിദ്ധരിക്കേണ്ടെന്ന് നീ പറഞ്ഞു വന്നത്. കുടുംബജീവിതം താറുമാറായ ഒരു കാലമായിരുന്നു മലാഖിയുടെ കാലം. രണ്ടാം അധ്യായത്തിന് ഇനിയുള്ള വാക്യം മുഴുവൻ വായിച്ചു നോക്ക്. അവരുടെ മധ്യത്തിലെ സഹോദരിമാർ ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ദൈവം പറഞ്ഞു, നിന്റെ ആരാധന എനിക്ക് വേണ്ട സ്നേഹിത, നിന്റെ യാഗാർപ്പണം എനിക്ക് വേണ്ട. നിങ്ങൾ പിന്നീട് വായിക്കുന്ന 1-ാം അധ്യായം, ദൈവം ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ എന്റെ ആലയത്തിന്റെ വാതിൽ ഒന്ന് അടച്ചു കളയാൻ? എനിക്ക് യാഗം വേണ്ട, നിവൃത്തി ഉണ്ടെങ്കിൽ എന്റെ ആലയത്തിന്റെ വാതിൽ അടച്ചു കളയുക. പാർസി രാജാവായ കോരശിന്റെ മനസ്സുണർത്തി ഏകദേശം 50,000 യഹൂദജനത്തെ മനസ്സുണർത്തി യെസ്രായുടെയും സെരുബ്ബാബേൽ നേതൃത്വത്തിൽ പലിസ്തീനയിലേക്ക് കൊണ്ടുവന്ന് അവിടെയാണ് ആലയം പണിതത്. ദൈവത്തിന് വലിയ ആഗ്രഹമായിരുന്നു യാഗപീഠം പുനഃസ്ഥാപിക്കപ്പെടുവാൻ, ദൈവത്തിന് വലിയ ആഗ്രഹമായിരുന്നു യാഗാർപ്പണം സ്വീകരിക്കുവാൻ, ദൈവത്തിന് വലിയ ആഗ്രഹമായിരുന്നു തന്റെ ആലയത്തിന് മനോഹാരിത കാണുവാൻ. പക്ഷേ ഇപ്പോൾ ദൈവം ചോദിക്കുക, ആരെങ്കിലും ഉണ്ടോ എന്റെ ആലയത്തിന്റെ വാതിൽ അടച്ചുകള, ഒരുത്തൻ പോലും കയറി വരാതിരിക്കട്ടെ. എന്തുകൊണ്ട്? അവന്റെ കുടുംബത്തിന്റെ ഗതികേട് അത്ര ഭയങ്കരമായിരുന്നു. നിങ്ങൾ അധ്യായിക പിന്നെ വായിച്ചു നോക്കിക്കോളണം. എന്റെ അവന്റെ ഭാര്യ കരഞ്ഞു, വെറുതെ കരഞ്ഞതല്ല സ്ത്രീ, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ 3-4 ന്യായമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിട്ടുതരിക,
മൂന്നാം അധ്യായം വായിച്ചാൽ അറിയാം, നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നു. രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നീ അന്യദേവന്റെ മകളെ വിവാഹം കഴിക്കുന്നു. രണ്ടാം അധ്യായ താഴെ വായിക്കുന്നുണ്ട്, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. പിന്നീട് നാം വായിക്കുന്നുണ്ട്, നിന്നെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു. നാല് കാര്യങ്ങൾ വെറുതെയല്ല. ആ ഏതെങ്കിലും സഹോദരിമാർ അന്ന് ഏങ്ങിയും കരഞ്ഞെങ്കിൽ ഈ ശക്തമായ നാല് ന്യായങ്ങളുണ്ട്. ദൈവം പറഞ്ഞു, നിന്റെ യാഗം ഞാൻ സ്വീകരിക്കുകയില്ല. അത്ര കുത്തലിഞ്ഞൊരു കാലഘട്ടം. അവിടെയാണ് ദൈവത്തിന്റെ ഹൃദയം വേദനിച്ചതും പ്രവാചക ശബ്ദത്തിന് കാതോർക്കുവാൻ മനസ്സില്ലാതെ പോയ ജാതിയോട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കയില്ല. ന്യായവിധിയല്ലാതെ നീ ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട. ഒടുവിലത്തെ ഭാഗത്തേക്ക് ഞാൻ വരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. യഹൂദനെ മാത്രം കുറ്റം പറയുവാനോ മലാഖിയുടെ കാലം പറഞ്ഞ് പഴി പറഞ്ഞ് രക്ഷപ്പെടുവാനോ അല്ല ഈ വാക്യം വായിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആരാണ് ചോദ്യം എനിക്കില്ല, ഏത് സഭാവിഭാഗമാണ് ചോദ്യം ഇവിടെയില്ല. നാം വായിക്കുന്നത് പോലെ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ് കക്ഷിഭേദങ്ങളും കക്ഷിത്വങ്ങളും അതിർത്തികളും ഉണ്ടായത്. ദൈവത്തിന് അതിൽ പങ്കുമില്ല എന്നാണ് എന്റെ ബോധ്യം. അതുകൊണ്ട് ഞാനും നിങ്ങളും മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് മുമ്പിൽ സമമായിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്ന ആരാണോ, ദൈവത്തിന്റെ വചനത്തെ ഭയപ്പെടുന്നത് ആരാണോ, അവരെയാണ് ദൈവം കടാക്ഷിക്കുകയെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് കീഴടങ്ങിയിരുന്ന് ദൈവിക പ്രമാണങ്ങളെ പാലിക്കുന്നവരാരാണോ അവർക്കുള്ളതാണ് ദൈവിക നന്മയെന്ന് പറഞ്ഞാണ് ഇവിടെ മലാഖി തുടരുന്നത്. തൽക്കാലം ഞാൻ അതിന്റെ മൂന്നാം അധ്യായത്തിൽ രണ്ടാം വാക്യം വായിച്ചിട്ട് ആദ്യം വായിച്ച ഭാഗത്തേക്ക് വന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപം സർവത്ര പാപം, പുരോഹിത വൃന്ദത്തിലും പാപം, സാമാന്യ ജനത്തിലും പാപം, സകല കുടുംബങ്ങളിലും ഒരുപോലെ പ്രശ്നങ്ങൾ, അയോഗ്യമായ ജീവിതം, അധാർമികമായ ജീവിതം, ആത്മീയവുമായി പല ബന്ധമില്ല. പക്ഷേ സമൂഹം നോക്കുമ്പോൾ ദൈവത്തിന് ജനമെന്ന നിലയിൽ ഈ ജാതി നെഗളിച്ചു കഴിയുന്നുണ്ട്. ദൈവം പറഞ്ഞു, ഇല്ല, ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. നിശ്ചയമായും ഇനിയെങ്കിലും മാനസാന്തരപ്പെടാതെ പോയാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. എന്നിട്ട് അതിന്റെ ഭയാനകത പറയുന്നു മൂന്നാമത്തെ രണ്ടാമത്തെ വാക്യം. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? മൂന്നാമധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ജനത്തെ ശുദ്ധീകരിക്കുന്ന ഒരുവൻ വെളിപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവാചകൻ പ്രവേശിക്കുന്നു. ഇവിടെ നിർത്തിയിലേക്ക് ജനത്തെ ശുദ്ധീകരിക്കുവാൻ ഇതാ ഒരുവൻ വരുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് വാഗ്ദത്തപൂർണമായ സത്യത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുകയാണ് ഇവിടെ. എന്നിട്ടൊരു ചോദ്യം, അങ്ങനെയെങ്കിൽ അവൻ വരുന്ന ദിവസം ആർക്കത് സഹിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ സമയം എനിക്കും നിങ്ങൾക്കും ദൈവം ദാനമായി തന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം നിറഞ്ഞ സമയമാണ്. ഇപ്പോൾ ഭയപ്പെടുവാനോ പാപങ്ങളേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാനോ ക്രിസ്തുവിലേക്ക് തിരികെ വരുവാനോ രക്ഷിതാവിനെ കണ്ടെത്തുവാനോ ഇപ്പോൾ നമുക്ക് അവസരമുണ്ട്. പൗലോസിന്റെ ഭാഷയിൽ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ വേണമെങ്കിൽ മാനസാന്തരപ്പെടാം, ഇപ്പോൾ വേണമെങ്കിൽ ഒരു ശുഭകാലം പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരികെ വരാം. അതിന് മനസ്സ് കാണിക്കുന്നില്ലെന്ന് വരികിൽ ഇവിടെ പ്രവാചകൻ ചോദിക്കുകയാണ്, ഇതാ അവൻ വെളിപ്പെടുവാൻ പോകുന്നു, ആര് സഹിക്കും? എന്നിട്ടാണ് അഞ്ച് ആറ് വാക്യങ്ങളിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരങ്ങളിൽ വീഴാതിരിക്കേണ്ടതിന് ദൈവം മനോഹരമായൊരു വാഗ്ദത്തം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പുസ്തകത്തിന് അടിവരയിടുന്നത്. അതാണ് ആദ്യം ഞാൻ വായിച്ചത്, അത് വായിച്ച് ഇപ്പോൾ അവസാനിപ്പിക്കും. ആദ്യം വായിച്ച ഈ പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ ഇത്രയും കലുഷിതമായിരുന്ന, ഇത്രയും ഭീകരമായ, പാപ പങ്കിലമായ, അതികഠിനമായ, ശപിക്കപ്പെട്ട അക്കാലത്തും ദൈവം അവരോട് സംസാരിച്ചിട്ട് പുസ്തകം മടക്കാൻ തുടങ്ങും മുമ്പ് രണ്ട് വാക്യങ്ങളിലൂടെ മനോഹരമായൊരു വാഗ്ദാനം നൽകി. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ അതിന്റെ നിറവേറൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വായിച്ചാണ്, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് എലിയാ പ്രവാചനെ അയക്കും. ഞാൻ വന്ന ഭൂമിയെ സംഹാര ശപഥം കൊണ്ടും ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇവിടെ പ്രവാചകൻ തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കേൾവിക്കാർക്ക് മനോഹരമായ ഒരു വാഗ്ദത്തം നൽകി. ഞാൻ ഈ ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ശപിക്കും മുമ്പ് ഏലിയാവിനെ അയക്കും. അവൻ വന്ന് അപ്പന്റെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പനോടും നിരപ്പിക്കും. ദൈവത്തിന്റെ വാത്സല്യമാണ് സ്നേഹിതന്മാരെ ആ വാക്യത്തിൽ കാണുന്നത്. ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അവരെ ഉമിണ്ണു കളയാമായിരുന്നു, പക്ഷേ ദൈവം പറഞ്ഞില്ല, ഞാൻ ചെയ്യുകയില്ല, അതിനു മുമ്പ് ഞാൻ ഏലിയാ പ്രവാചകനെ അയക്കും. അവൻ വന്നൊരു ശുശ്രൂഷ ചെയ്യും. ആ ശുശ്രൂഷ നിമിത്തം എന്റെ ജനം മാനസാന്തരപ്പെടുകയും അവരുടെ ഹൃദയം തമ്മിൽ നിരക്കുകയും എങ്കിലേക്ക് തിരികെയും ചെയ്യും. വർഷം പിന്നീട് 400 നിശബ്ദമായി കഴിഞ്ഞു. നാം അറിയുന്നത് പോലെ
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം സ്നാപക യോഹന. അവൻ വന്നു യെശയ്യാവ് പറഞ്ഞതുപോലെ കർത്താവിന് വഴിയൊരുക്കുവിൻ, യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ, ഒരു ജനത്തെ കർത്താവിനായിട്ട് ഒരുക്കുവാൻ മാനസാന്തര പ്രസംഗം സമാരംഭിച്ചു. നാം അറിയുന്നത് പോലെ ഈ ജാതി അവന് തനിയെ കണ്ടിച്ചു കളഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തൊട്ടു പിന്നാലെ രംഗത്തു വന്നു. ശിഷ്യന്മാർ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത്താഴ്ച വിശേഷം 11:14 പിന്നെ വായിക്കുക, കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഗ്രഹിക്കാൻ കഴിവുണ്ടെങ്കിൽ ഗ്രഹിച്ചുകൊള്ളുക, വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെ എന്ന് പറഞ്ഞാൽ സ്നാപയോഹന്നാനെ ദൈവം അയച്ചപ്പോൾ മലാഖി 4 അക്ഷരാർത്ഥത്തിൽ 5-6 വാക്യങ്ങൾ അവിടെ നിറവേറുകയായിരുന്നു. വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് സ്നാപകന്റെ ശിശൂട ആളുകളുടെ മനസ്സ് രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിലേക്ക് നടത്തുക. കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും സ്നാപയോഹന്നാൻ വരെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ യുഗത്തിന് അവിടെ അറുതി വരികയും നാം അറിയുന്നത് പോലെ കൃപയുടെ യുഗം സമാരംഭിക്കുകയും ചെയ്തു. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഈ കാലം യുഗത്തിന്റെ അന്ത്യകാലം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ ശിശൂഷ കഴിഞ്ഞു, തിരശ്ശേരിക്കപ്പുറത്തേക്ക് പോയി. നമ്മുടെ കർത്താവായ യേശു ആ ശിശൂഷ തുടരത്തക്ക വിധം പിന്നെ ഈ ജനത്തെ പഠിപ്പിച്ചു. അവനെ കൊന്നുകൊണ്ട് യഹൂദൻ തന്റെ പാപം പൂരിപ്പിച്ചു കൊണ്ടേയിരുന്നു. നാം അറിയുന്നത് പോലെ നമ്മുടെ കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്യും മുമ്പ് മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, പ്രവൃത്തി 1 നിങ്ങൾ വായിച്ചാൽ നമ്മുടെ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു പറഞ്ഞു, പുറപ്പെടുവിൻ പോകുവിൻ, എന്നിട്ട് സകല ജാതിയോടും മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കുവിൻ, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും സകല ജാതികളോടും പറയുവിൻ. ആ കൽപ്പന ശിരസാവഹിച്ചാണ് AD 1-ാം നൂറ്റാണ്ടിൽ നമ്മുടെ പിതാക്കന്മാരായ അപ്പോസ്തല പിതാക്കന്മാർ ശിശൂഷ ആരംഭിച്ചത്. ദൈവകൃപയാൽ ഈ യുഗാന്ത്യകാലത്തേക്ക് വന്നപ്പോൾ സാധുക്കളായ നമ്മുടെ കൈവശം ആ ശിശൂഷ വന്നു ചേർന്നു. അതോർത്ത ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാം, ദൈവം കൃപാലുവായതുകൊണ്ട് ദീർഘമായ നൂറ്റാണ്ടുകൾ പിന്നെയും ഈ സന്ദേശം ലോകത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ എഴുതിയതുപോലെ ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി ദൈവത്തോടും നിരന്നുകൊള്ളുവിനെന്ന് നിരപ്പിന് ശിശൂഷ നിർവഹിക്കുവാൻ ഇക്കാലത്തും ദൈവം തന്റെ ദാസന്മാരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന് അവസാനം വരുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ രക്ത ചുരുക്കം. ഇനിയും എത്ര കാലം ഇവിടെ സുവിശേഷ പ്രസംഗം ഉണ്ടാകും? ഈ സ്ഥലം സഭ എല്ലാ വർഷവും ക്രമീകരിക്കുന്ന യോഗം ഇന്ന് രാത്രിയിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവ് അനുവദിക്കുന്നു എങ്കിൽ വരുന്ന വർഷവും ഈ സഭ പക്ഷേ ഇവിടെ ഈ സുവിശേഷ യോഗം ക്രമീകരിക്കുമായിരിക്കും. ആർക്കറിയാം, പൊണ്ണികുഞ്ഞായ നാളത്തെ കാര്യം പറഞ്ഞപ്പോ നമ്മളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കി, നാളെ 10 ഇവിടെ ആരാധന, നല്ല കാര്യം. പക്ഷേ താൻ പറഞ്ഞില്ല, പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്കെല്ലാം അറിയാവുന്നൊരു വാക്കുണ്ട്, കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നാളെ 10 ആരാധിക്കാൻ കർത്താവിന് എതിരുണ്ടോ എന്നല്ല അതിന്റെ അർത്ഥം. ദൈവഹിതം എന്ന് പറഞ്ഞാൽ നാളെ ആരാധിക്കുന്ന ദൈവഹിതമാണല്ലോ എന്നല്ല അതിന്റെ അർത്ഥം. നമുക്കറിയാം, പകരം എന്താ, അതല്ല, ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുന്നു എന്ന് വരികിൽ ദൈവത്തിന് മഹത്വം. നമ്മെ വിട്ടു വാങ്ങിപ്പോയവരും നാമും ഒരുമിച്ച് ആ സ്വർഗീയ മഹാസഭസിൽ സമ്മേളിക്കുന്നത് രാത്രിയായിരിക്കാം. നാളെ ഭൂമിയിൽ പിന്നീട് യേശുവിന്റെ ഓർമ്മയ്ക്കായി അവന്റെ കഷ്ടാനുഭവത്തെ ഓർക്കുന്നതിനായി ഒരപ്പം നുറുക്ക് നമുക്ക് ആവശ്യം വരികയില്ല. പത്രോസ് പറഞ്ഞു, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷേ നാം അവനെ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? എന്റെ കർത്താവായ യേശുവിനെ എനിക്കൊന്ന് കാണണം, എനിക്ക് വേണ്ടി മുൾമുടി ധരിച്ച എന്റെ കർത്താവായ യേശു, എനിക്ക് വേണ്ടി കൈകളും കാലുകളും ഏൽപ്പിച്ചു കൊടുത്ത, കാര്യം പാണി കേൾപ്പിച്ചു കൊടുത്ത എന്റെ കർത്താവായ യേശു, എനിക്ക് വേണ്ടി നിന്നയും തുപ്പലുമേറ്റ എന്റെ കർത്താവായ യേശു, എനിക്ക് വേണ്ടി വിലാപ്പുറത്ത് കുന്തത്തിന്റെ കുത്തേറ്റ എന്റെ കർത്താവായ യേശു, എനിക്ക് വേണ്ടി രോമം പറിക്കുവാൻ കവിള് കാണിച്ചു കൊടുത്ത എന്റെ കർത്താവായ യേശു, എന്റെ കർത്താവായ യേശുവിനെ എനിക്കൊന്ന് നേരിൽ കാണണം. അത് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും പന്തലിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ആരും കൈവക്കയില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, നമ്മളെല്ലാവരും പറയും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ആ മേൻ കർത്താവായ യേശുവെ വേഗം വരണമേ. ഇന്ന് രാത്രി അത് സംഭവിച്ചാൽ ആര് പറയുമല്ലെന്ന്. യുഗാന്തി ലക്ഷണങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞു. കർത്താവ് വരുവാൻ സമയമായെന്ന് ഒരു സംശയമില്ലാത്തവണ്ണം കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപ അല്പകാലം കൂടെ ദീർഘിക്കുമോ അറിയുന്നുകൂടാ. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവ് വരുന്നു എങ്കിൽ ഈ നിരപ്പിന്റെ ശിശൂഷ ഇവിടെ അവസാനിപ്പിക്കുകയും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നാം പറന്നുയരുകയും ചെയ്യും. പിന്നീട് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ ഇവിടെ ആരംഭിക്കും. ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവമക്കളോടൊരു വാക്ക് പറയാം, ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ, അതൊരു ചെറിയ ജീവിതം. ഈ കൊച്ചു ജീവിതത്തിൽ
നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ ഭാഗ്യമുണ്ടായത് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണെന്നുള്ള ഓർമ്മ അവനെ കൂടുതൽ നന്ദിയോടെ സേവിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ താഴ്ത്താം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അറിയായ്മയുടെ കാര്യങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ അവന്റെ സുവിശേഷം നമ്മളെ കേൾപ്പിക്കുവാൻ ഭാഗ്യമുണ്ടായി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മുടെ കണ്ണിനുമ്പിൽ വരച്ചു തരുവാൻ പരിശുദ്ധാത്മാവിന് പ്രസാദമുണ്ടായി. കാലാകാലങ്ങളിൽ അങ്ങിങ്ങായി കഴിഞ്ഞ നാം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ സുവിശേഷത്തെ ദർശനത്തിൽ ആകൃഷ്ടരായി ക്രൂശിങ്കിലേക്ക് ആത്മീയ ചുവടെടുത്തു വെച്ചു. നാം രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. തിരുനാമത്തിന് സ്തോത്രം. നാം അനുഭവിക്കുന്ന പാപക്ഷമയുടെ ആശ്വാസവും സമാധാനവും നമ്മുടെ കടപ്പാട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ശ്രോതാക്കളിൽ ഈ പന്തലിനകത്തോ പരിസരത്തോ ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷം കേട്ട, കഴിഞ്ഞ രാത്രികളിലൊക്കെ സുവിശേഷം കേട്ട ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ദൈവജനമായ ഞങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നു, ഇനിയെങ്കിലും രക്ഷിക്കപ്പെട്ടു എന്ന് ബോധ്യമുണ്ടോ? അതോ പാപത്തെ സേവിച്ച് ദൈവവചനത്തെ നിരാകരിച്ച് ഇങ്ങനെ തുടരാം എന്ന് തെറ്റിദ്ധരിച്ച് പാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണോ? സുവിശേഷം പ്രസംഗിക്കാമെന്നല്ലാതെ, പറഞ്ഞു തരാമെന്നല്ലാതെ ആരെയും രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഞങ്ങൾ അശക്തരാണ്. പക്ഷേ സുവിശേഷം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ കഠിനമായ ശിക്ഷാവിധിയുടെ കരം ഈ ഭൂമിയുടെ മേൽ നീളുവാൻ പോകുന്നു എന്നുള്ള സത്യമറിയുമ്പോൾ, അയ്യോ കർത്താവായ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുവാൻ ക്രൂശിൽ കടന്ന ഒരു കള്ളനെപ്പോലെ കർത്താവായ യേശുവേ എന്നെ ഓർക്കണമേ എന്ന് പറയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകുന്നു എന്ന് വരികിൽ ഇന്ന് രാത്രി എത്ര നന്നായിരുന്നു. നിശ്ചയം ഈ ഭൂമി ദൈവത്തിന്റെ ന്യായവിധിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഭൂമി ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറയുവാൻ സമയമായി കഴിഞ്ഞു. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ ഭൂമിക്ക് അകൃത്യഭാരം ചുമന്നത് നിൽക്കാൻ കഴിയാതായി. ഭൂമി മത്തനെപ്പോലെ ചാഞ്ചാടുകയാണ്. അടുത്ത നിമിഷം ഈ ഭൂമി വീഴും എന്നതുപോലെ ആടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതൊരു യാദൃശ്ചികമല്ല. ഈ ഭൂമി കുടിച്ച ചോരയും ഈ ഭൂമി അനുഭവിച്ച പാപത്തിന്റെ അനന്തര പ്രവൃത്തികളും ദൈവത്തോട് കണക്ക് പറയേണ്ടതിന് സമയം അടുത്തു വന്നു എന്നതിന്റെ സൂചനയാണ്. അതിനു മുമ്പ് കർത്താവായ യേശു വന്ന് തന്റെ ജനത്തെ തന്റെ അടുക്കൽ ചേർക്കുമ്പോൾ അക്കൂട്ടത്തിൽ നിങ്ങളിൽ ആർക്കെങ്കിലും പങ്കില്ലാതിരിക്കുമോ? ഏത് സഭക്കാരാണെന്ന് പറയണ്ട, നിങ്ങളുടെ പേര് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ വിശ്വാസ പ്രമാണം എന്താണെന്ന് അറിയണ്ട. നിങ്ങൾ മനുഷ്യവർഗത്തിൽ പിറന്ന ഞങ്ങളെപ്പോലെ അസ്ഥിയും മാംസവുമുള്ള വിചാരവികാര ഗതിയുള്ള തിരിച്ചറിയുവാൻ ദൈവം ശേഷി തന്ന സർവലോകത്തെക്കാൾ വിലയുള്ള ഒരു ആത്മാവ് നിക്ഷേപിച്ച് ഈ ഭൂമിയിൽ നിങ്ങളെ അയച്ചിട്ടുണ്ടോ എങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് ഈ സുവിശേഷം അനിവാര്യമാണ്. എല്ലാ കാര്യവും നിങ്ങൾക്കറിഞ്ഞോ അറിയില്ലയോ, അതിനെക്കുറിച്ച് ചോദ്യമില്ല. പകരം ഈ രാത്രിയിൽ ഇതുവരെയും പാപങ്ങൾക്ക് പരിഹാരം വന്നു എന്ന് നിശ്ചയമില്ലെങ്കിൽ, ഇന്ന് രാത്രി എന്റെ പ്രാണനെ കർത്താവ് ചോദിച്ചാൽ എവിടേക്ക് പോകും എന്ന് തിരിച്ചറിവില്ലെങ്കിൽ, എന്റെ കണ്ണ് തിരുമിയടച്ചാൽ ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, അയ്യോ എത്തും പിടിയുമില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഇന്നുവരെ മഹാശാപത്തിലും കഷ്ടത്തിലുമായി പോയി എന്ന് പറയേണ്ടി വരുന്നു. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നവനുമായ ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ പാപങ്ങൾക്ക് പരിഹാരം പ്രാപിക്കുവാൻ ദൈവം ഇന്ന് രാത്രിയിലും നിങ്ങൾക്കൊരു അവസരം തന്നിരിക്കുന്നു. എബ്രാലേഖനം 1:3 അവസാനം നാം വായിക്കുന്നത് പോലെ, അവൻ ഈ ഭൂമിയിൽ വന്നു, ജീവിച്ചു, ക്രൂശിൽ മരിച്ചു, 3 ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്യും മുമ്പ് അവൻ എന്ത് സാധിച്ചു എന്ന് എബ്രാലേഖനകാരൻ പറയുന്നു. അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം മഹിമയുടെ വലതുഭാഗത്തിരുന്നു. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലേക്ക് എന്തിനു വന്നുവോ അക്കാര്യം സാധ്യമാക്കി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവായ യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നും എന്റെ നീതീകരണത്തായി 3 ഉയർത്തെഴുന്നേറ്റു എന്നും എനിക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നു എന്നും താമസമ്മിന എന്നെ ചേർക്കുവാൻ അതിവേഗത്തിൽ 2 വരും എന്നും ആരെപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ അവർക്ക് ആത്മരക്ഷയുണ്ട്, പാപമോചനമുണ്ട്, അവർക്ക് സമാധാനമുണ്ട്, ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്, സ്വർഗരാജ്യത്തിൽ പങ്കുണ്ട്. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. പ്രാർത്ഥനയ്ക്കായി പ്രിയ ദൈവദാസന് മുന്നോട്ട് വരും. ഈ സമയത്ത് ഇവിടെ തലവണങ്ങിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും
രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെന്ന് എനിക്കറിയാം. എന്നാൽ ആരെങ്കിലും അങ്ങനെ ഒരു തീരുമാനമില്ലാതെ ഇവിടെ വന്നിട്ടുണ്ടോ? ഈ പന്തലിൻ്റെ ഉള്ളിലായിട്ട് അല്ല, ഈ വഴിയോരങ്ങളിൽ, ഭവനാങ്കണങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? ഈ സുവിശേഷം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും? അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും ആവശ്യബോധത്തോടും ആഗ്രഹത്തോടും പൂർണ്ണഹൃദയത്തോടെ ഇങ്ങനെ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. സർവജ്ഞാനിയായ ദൈവപുത്രൻ രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ തൊട്ടടുക്കലായിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുയർത്തി ക്രൂശിങ്കിലേക്ക് നോക്കി ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ മതി. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതല്ലേ ഈ പറയുന്നത്. രക്ഷിക്കപ്പെടുവാൻ ഒരിക്കലും നിന്നേക്കുമായി പ്രാർത്ഥനയിലൂടെ കർത്താവായ യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം. അതാണ് ദൈവിക വ്യവസ്ഥ. അങ്ങനെയെങ്കിൽ ഇത്രമാത്രം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഹായത്തിനായി ഞാൻ ആ പ്രാർത്ഥനാ വാചകം ഒന്ന് ചൊല്ലിത്തരും. ആത്മാർത്ഥതയോടെ ആവശ്യബോധത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് അങ്ങയോട് സമ്മതിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് കുരിശിൽ മരിച്ചു എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. എന്റെ പാപത്തെ ക്ഷമിക്കണമേ. എന്റെ കർത്താവും എന്റെ രക്ഷിതാവുമായി ഞാൻ അങ്ങയെ ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ വീണ്ടും ജനിപ്പിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ ഞങ്ങളെ രക്ഷിച്ച ഈ സുവിശേഷം നിങ്ങളെയും രക്ഷിച്ചിട്ടുണ്ട്. സമാധാനത്തോടെ പോകാം. ദൈവരാജ്യത്തിൽ നാം കണ്ടുമുട്ടുന്നതായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ പന്തലിനുള്ളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചുവോ? നമ്മുടെ യോഗത്തിൻ്റെ അവസാന മിനിറ്റാണ്. ഒരു നിമിഷം നിങ്ങൾക്കൊരു അവസരം തന്നില്ല എങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്ത് കുറ്റമായി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നിർബന്ധിക്കുകയില്ല, ഏറെ സമയം തരികയില്ല. കഴിഞ്ഞ രാത്രികളിലൊക്കെ നിങ്ങൾ പക്ഷേ തീരുമാനമെടുത്തവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, പക്ഷേ ഈ പന്തിൽ തന്നെ ഇരിക്കുന്നവരെ കാണാൻ കഴിയുന്നില്ല, അങ്ങനെ ഉണ്ട് എങ്കിൽ സഹോദരിമാരുടെയോ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ യേശുവിനെ അംഗീകരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു നിമിഷം നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തി കാണിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആവശ്യമായ ആത്മീക ആലോചന പറഞ്ഞു തരികയും ചെയ്യും. പരപ്രേരണ നിമിത്തം അങ്ങനെ ചെയ്യരുത്. ആരെയും ഭയന്ന് അങ്ങനെ ചെയ്യാതെയും ഇരിക്കരുത്. ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. എനിക്ക് വേണ്ടി മരിച്ച ദൈവപുത്രനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരെങ്കിലും ഉണ്ട് എങ്കിൽ, പുറകുവശത്ത് ആരെങ്കിലും ഉണ്ട് കൈയുയർത്തുന്നു എങ്കിൽ സഹോദരന്മാർ മനസ്സിലാക്കും. ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ഒട്ടും സമയം വൈകാതെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്വീകരിച്ചു എന്ന് വെളിപ്പെടുത്തുക. ഇനിയും ആരെങ്കിലും യേശുവിനെ അംഗീകരിക്കാതെ എഴുന്നേറ്റ് പോകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ വലുതും ഭയങ്കരവുമായ നാൾ മാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളൂ എന്ന് മുന്നറിയിപ്പ് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുന്നു. പ്രാർത്ഥിക്കാം. നിത്യനും സർവശക്തനുമായ ഞങ്ങളുടെ പിതാവാം ദൈവമേ, അവിടുത്തെ ആ നിത്യവചനത്തിനായിട്ട് സ്തോത്രം. വലുതും ഭയങ്കരവുമായ ന്യായവിധി ദിവസത്തെയും അതിൽ നിന്ന് രക്ഷപ്രാപിക്കാനുള്ള വഴിയെയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ആ വചനത്തിനായിട്ട് സ്തോത്രം. പിതാവേ, ലോകം നോക്കിയിരുന്ന ആ പുരുഷനെ അവിടുന്ന് കാലസമ്പൂർണതയിൽ ഈ ലോകത്തിലേക്ക് അയച്ചതോർത്ത് സ്തോത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് തന്നെത്താൻ വെളിപ്പെടുത്തിയ അവിടുത്തെ പുത്രനായിട്ട് സ്തോത്രം. പിതാവേ, താൻ ഈ ലോകത്തിൽ വന്നപ്പോൾ അവിടുത്തെ രാജ്യം പ്രസംഗിച്ചു, അവിടുത്തെ മാത്രം പ്രസാദിപ്പിച്ചു, അവിടുത്തെ കുഞ്ഞാടായി ലോകജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരുക്കിയ കുഞ്ഞാടായി കാൽവരി ക്രൂശിൽ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ കൃപയുടെ ആ ദിവസങ്ങൾ തുടർന്നു. ഇത്രത്തോളം അത് നീട്ടി ഞങ്ങൾക്ക് തന്നു. ആ കൃപയാലുള്ള രക്ഷയെ വിശ്വാസം മൂലം അംഗീകരിപ്പാൻ
ഞങ്ങളിൽ അനേകർക്കും സാധിച്ചതോർത്ത് സ്തോത്രം. പിതാവേ, അതിന് സാധിക്കാത്തവരായിട്ടും അത് അംഗീകരിക്കാത്തവരായിട്ടും ഇന്ന് അനേകരുണ്ടല്ലോ. അവിടുന്ന് അവരോടും ദയ കാണിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പന്തലിലും ദൂരസ്ഥലങ്ങളിലും ഇരുന്ന് ഈ സുവിശേഷം ശ്രവിച്ച അനേകരുണ്ട്. ആരുടെയെങ്കിലും ഹൃദയത്തിൽ അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാതെ അത് പ്രത്യക്ഷമാകുവാൻ അവിടെ സഹായിച്ചാട്ടെ. ഈ വചനം അത് ചിലരുടെ ഹൃദയങ്ങളിൽ തൊടുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ, അവിടുത്തെ ഈ വചനത്തിൻ്റെ പൊരുളുകളെ ലളിതമായിട്ട് ഇവിടെ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. വിശ്വാസികൾ അത് കേട്ട് കൂടുതൽ ആത്മീയ വർധനവും ബലവും പ്രാപിപ്പാൻ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. അടിയങ്ങൾ പിതാവേ ഇപ്പോൾ കടന്ന് അടിയങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോവുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ആ സുവിശേഷത്തിനായിട്ട് ആ രക്ഷകനെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചവർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യും. അവരെ കർത്താവേ അവിടുത്തെ വചനം അവിടുന്ന് പഠിപ്പിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് നിത്യതയിൽ ഞങ്ങൾക്കൊന്നിച്ചു കാണുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കുക. നാളെ കർത്തൃദിവസം അവിടുന്ന് തരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരുക്കത്തോടെ വന്ന് അവിടുത്തെ ആരാധിപ്പാൻ, അവിടുത്തെ പുത്രൻ്റെ മഹത്വത്തെ ഓർത്ത്, വിധകളെ ഓർത്ത്, ആ യാഗത്തെ ഓർത്ത് അവിടുത്തെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടിയങ്ങൾ കടന്നു പോകട്ടെ. സകലതും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഞങ്ങളോടോരുത്തരോട് കൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Presented by BrethrenNews.com.